100% സംതൃപ്തിയോടെയാണ് ബി ജെ പി ചേർന്നത്. 101% പി സി ജോർജിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഞാനാണ്. ഏതൊക്കെ സഭാ പിതാക്കന്മാരുടെ അനുവാദത്തോടെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നത്? എന്റെ പിതാക്കന്മാരെ ഞാൻ അപമാനിക്കുന്ന ഞാൻ ചെയ്യില്ല. എവിടെയാണ് നിയമസഭാ സ്പീക്കർ എൻ ശംസീർ ഗണപതിയെ കുറിച്ച് ഒരു വിവാദം പറഞ്ഞിരുന്നു? നിങ്ങൾക്ക് ആർക്കും വിഷമമില്ലായിരുന്നല്ലോ. എൻ എസ് എസ് അതിനെ സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തുന്നു, തിരുവനന്തപുരത്ത് നാമജപ ഘോഷയാത്ര നടത്തുന്നു, പിറ്റേ ദിവസം നിയമസഭ തുടങ്ങുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് വിഷയമാകാതിരുന്നത്? അതുകൊണ്ടല്ല കാശ്മീർ, അതുകൊണ്ടല്ല കാശ്മീർ. പൂഞ്ഞാറിലെ നിതീഷ് കുമാറുമാരാണ് നിങ്ങൾ ഇന്ന് കോൺഗ്രസിന്റെ ആരോപണം ശരിയല്ലേ? നിങ്ങൾ എസ് ടി പി കാരനോട് സംസാരിക്കുക. ഇത്രയും വർഗീയവാദിയായ പി സി ജോർജിന്റെ മകൻ ഇവിടെ ഒരു ദുഃഖ പ്രകടനം നടത്തിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ കേൾക്കുന്നത് നാടിന്റെ ശബ്ദമാണ്, ഇവിടെ ഉയരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാദങ്ങളാണ്. ഐ എം ഗാൽവനൈസ്ഡ് സ്റ്റീൽ പൈപ്സ് ജനകീയ കോടതിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐ എം ഗാൽവനൈസ്ഡ് സ്റ്റീൽ പൈപ്സ് ജനകീയ കോടതിയിൽ നിന്ന് ന്യായാധിപൻ, പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ വി വി വേണുഗോപാൽ, വെൽക്കം സർ. ഇന്നത്തെ അതിഥി കേരള ജനപക്ഷം സെക്കുലർ നേതാവായിരുന്ന, ഇപ്പോൾ ബി ജെ പി നേതാവായ പി സി ജോർജിന്റെ പുത്രൻ ഷോൺ ജോർജ്. വെൽക്കം ഷോൺ. യെസ് യുവർ ഓണർ ഷോൺ ജോർജ്, രാഷ്ട്രീയ നിലപാട്, എക്സാലോജിക്, വ്യവഹാര വഴി, ചോദ്യങ്ങളുണ്ട്, അനുവാദം വേണം. യെസ് പ്ലീസ്. താങ്ക് യു സർ. ഷോൺ ജോർജ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണക്കെതിരായ കമ്പനികാര്യ മന്ത്രാലയത്തിലെ പരാതിക്കാരൻ ഷോൺ ജോർജാണ്. ആ പരാതി കുറച്ച് ആളാവുകയും ചെയ്തു. പക്ഷേ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ച ആ ദിവസം പ്രത്യേകതയുണ്ട്. അന്ന് പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്ന ദിവസമാണ്. പാർട്ടിയിൽ ചേർന്നതിൻ്റെ പ്രത്യുപകാരമാണോ എസ് എഫ് ഐ ഒ അന്വേഷണം? വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. കാരണം അങ്ങനെയൊരു പ്രത്യുപകാരമാണ് അന്ന് പ്രഖ്യാപിക്കുക, രണ്ട് ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചപ്പോൾ. അന്ന് തന്നെ പ്രഖ്യാപിച്ച് താങ്കൾക്ക് ഇതുപോലെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? രാഷ്ട്രീയ ഞാൻ പറഞ്ഞല്ലേ, ഈ കേസ് ഞാൻ നൽകുന്നത് 9ാം മാസമാണ്. ഈ ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്ന് 6ാം മാസമാണ്. 3 മാസക്കാലം ഞാൻ പലരെ സമീപിക്കുകയും കാത്തിരിക്കുകയും ചെയ്തു. ആരെങ്കിലും ഇതിന്മേലൊരു പരാതി കൊടുക്കും, ആരും പരാതി കൊടുത്തില്ല. കേരള സംസ്ഥാനത്ത് ഇത്ര വലിയൊരു അഴിമതി നടന്നിട്ട്, ഇത്ര വലിയൊരു കൊള്ള നടന്നിട്ട് അതിനെക്കുറിച്ചൊരു പരാതി പോലും എവിടെ ഉണ്ടായില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ പരാതിയുമായി മുമ്പോട്ട് പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തതാണ്. ഞാൻ ബി ജെ പി അംഗത്വം എടുത്തത് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് എടുത്തതാണ്. നഡാജീരിയായും കേരളത്തിലെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, കേരളത്തിൻ്റെ രാഷ്ട്രീയം, കേരളത്തിൻ്റെ മുന്നണി കാര്യങ്ങൾ, ഇതെല്ലാം ഏർക്കണം 35 മിനിറ്റ് അദ്ദേഹവുമായിട്ട് വളരെ പ്രൈവറ്റായിട്ട് സംസാരിക്കേണ്ട അവസരം എനിക്ക് കിട്ടും. ഞാൻ അവിടെ എവിടെയും ഈ കേസിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു പോലുമില്ല. 100% മാത്യു കുഴൽനാടൻ എം എൽ എ ആ യുദ്ധം ഒരുപക്ഷെ കോൺഗ്രസിന്റെ പിന്തുണ പോലും ആദ്യഘട്ടത്തിൽ ഇല്ലാതെ ആ പോരാട്ടം എടുത്ത് മുന്നോട്ട് നയിച്ച ആളാണ്. ഷോണിന്റെ ഇടപെടലോടുകൂടി എന്താണ് ആ യുദ്ധം, ഈ പറഞ്ഞ സോ കോൾഡ് ഇൻ കോട്സ് യുദ്ധം, അത് വേറൊരു ലെവലിലേക്ക് എത്തുന്നു. അത് വേറൊരു ഒരു വ്യവഹാര വഴിയിലേക്ക് എത്തുന്നു. ഉറപ്പായും കോൺഗ്രസ് അടക്കം പ്രതിപക്ഷത്തിന് ഏറ്റുപിടിക്കേണ്ട സാഹചര്യം നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഷോൺ ബി ജെ പിയിൽ പോയി ചേരുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അത് ഷോൺ പറയുന്ന പോലെ ഷോണിൻ്റെ വ്യക്തിപരമായ വ്യവഹാര യുദ്ധമല്ല, അത് ബി ജെ പിയുടെ വ്യവഹാര യുദ്ധമാണ്. ഒരു പാർട്ടി എൻട്രിയിലൂടെ ഷോണിൻ്റെ ഒരു വ്യവഹാരം, ഒരു മൂവ്, ഒരു പ്രധാനപ്പെട്ട ഒരു മൂവിൻ്റെ മുറയിൽ തകർത്ത് കളഞ്ഞു ഷോൺ. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല എൻ്റെ പാർട്ടി. എൻ്റെ പാർട്ടി എന്ന് പറയുന്നത് മധ്യകേരളത്തിൽ ഇപ്പോൾ ഒരു എം എൽ എ പോലും ഇല്ല എങ്കിൽ പറഞ്ഞാലും മധ്യകേരളത്തിൽ നിങ്ങൾ അന്വേഷിച്ചാൽ അത്യാവശ്യം രാഷ്ട്രീയപരമായ പിൻബലവും ജനകീയ അടിത്തറയുമുള്ള മധ്യകേരളത്തിൽ, പ്രത്യേകിച്ചും കിഴക്കൻ മലയോര മേഖലയിൽ ജനകീയ അടിത്തറയുമുള്ളൊരു പ്രസ്ഥാനമാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാകണം. കൃത്യമായിട്ട് 2015 ശേഷം ഞങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമല്ല. 2016 ഒറ്റയ്ക്കൊന്ന് വിജയിച്ചു. 2021 വലിയ രീതിയിൽ വർഗീയ കക്ഷികളുടെ ഒരു ഏകീകരണം ഉണ്ടാക്കി ഞങ്ങളെ തോൽപ്പിച്ചു. ഇതൊക്കെയാണെങ്കിലും അല്ല, ഒരു അവിടെ ഒരു മറുപടി ഇല്ലാത്ത ഒരു അമ്പരപ്പിൽ നിന്നും ഷോണും ബി ജെ പിയും ചേർന്ന് സ്വാഭാവിക നീക്കം എന്ന ഇ ഡി സി ബി ഐ മുന്നനുഭവങ്ങളില്ലേ, അതുപോലൊരു അനുഭവം ഇന്ന് സി പി എമ്മിന് പറയാൻ കഴിയുന്നു ഷോണിൻ്റെ ബി ജെ പി എൻ്റെയോടുകൂടി? അല്ല, ഞാനത് തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. സ്വാഭാവികമാണ് എന്ന് വെച്ചുകൊണ്ട്
ഇവിടെ ഒരു ഞാൻ ബി ജെ പിക്കാരനായി എന്നതുകൊണ്ട് കേരളത്തിൽ നടന്ന ഒരു അഴിമതി അന്വേഷിക്കരുത് എന്ന് നിയമമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പം അതിൽ വ്യക്തത വരട്ടെ, അന്വേഷണം വരട്ടെ, ഉറപ്പായും അതിൽ വ്യക്തത വരേണ്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്ത് സേവനം ചെയ്തിട്ടാണ് 1,72,00,000? ഇപ്പോഴും മറുപടിയില്ല, ചോദ്യം നിൽക്കുകയാണ്. വ്യക്തത വരട്ടെ, പക്ഷെ അപ്പോഴും അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ ഈ പറയുന്ന 1,72,00,000, പിന്നെ 77,00,000 ചെല്ലുവാനും വായ്പ ആ കണക്ക് വായ്പ വായ്പയുടെ ഇപ്പോഴും ഞാൻ പറയാം, വായ്പയെ സംബന്ധിച്ച് കൊടുത്തോല്ലെന്നറിയില്ല കേട്ടോ, കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ത്രൂ പേപ്പേഴ്സാണ്, ഇതൊക്കെ ത്രൂ ബാങ്ക് അക്കൗണ്ട്സ് ആണ്. ബാങ്ക് അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞത്, ഇപ്പം കൈക്കൂലി ആണെങ്കിലും മാസപ്പടി ഒക്കെ ആണെങ്കിലും അങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ കൂടി കൈക്കൂലി കൊടുക്കുക ആരെങ്കിലും. എന്ത് കുറേ പൈസ മേടിക്കുമ്പോൾ ഒരു, ഇപ്പം നമ്മൾ കുറേ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപാടുകൾ വേണ്ടേ? അല്ലെങ്കിൽ പോലും ഇതൊരു അധർമ്മ പണം, അധർമ്മ പണിയാണ്. ഈ കമ്പനിയായിട്ട് മാത്രം ഞാൻ ത്രൂ ബാക്ക് ബാങ്ക് അക്കൗണ്ട് കൈക്കൂലി കൊടുക്കും. ഞാൻ വ്യക്തമായി പറയാം, ഇത് മാത്രമല്ല, ഇഡിക്ക് ഇതിനു മുമ്പിൽ ഇഡി ഒരു അന്വേഷണം എക്സാലോജിക്കെതിരെ നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണം എവിടെ എത്തിയില്ല, എന്തുകൊണ്ടായിരുന്നു അറിയോ? എട്ടോളം കമ്പനികൾ, അതെല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് ഈ എക്സാലോജിക്ക് വേണ്ട കമ്പനി നടത്തുന്നത്, അതെല്ലാം വിശദമായി അന്വേഷിച്ചു. അവിടെയെല്ലാം ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ ബിസിനസ്സിൻ്റെ എഗ്രിമെൻസുകളുണ്ട് ഇവർ തമ്മിൽ. ആ സോഫ്റ്റ്വെയർ കൊടുത്തോണ്ട് ഞാനും ഇപ്പോൾ ആഷ്മിക്കൊരു സോഫ്റ്റ്വെയർ, നമ്മൾ തന്നെ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ആഷ്മിക്ക് തരുന്നു. ആ ആഷ്മി പറയാണ്, ഞാനത് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഞാനത് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇല്ലാന്ന് സ്ഥാപിക്കാൻ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സി എം ആർ എൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള കെ എസ് ഐ ഡി സിയും കയറി വന്നു. അവിടെയാണ് ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനായ എനിക്ക് റോൾ ഉണ്ടായത്. കെ എസ് ഐ ഡി സി സി എം ആർ എല്ലിൽ ഇപ്പോൾ കയറിയതല്ല, 94 കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന സ്ഥാപനം 94 സി എം ആറിൽ മാത്രമല്ല, അതിനുശേഷം നിരവധി കമ്പനികളിൽ പാർട്ടിസിപ്പ് ഉണ്ട്. അവിടെ ആരും നമ്മൾ കുറ്റം പറഞ്ഞോ? ഞാൻ ഇതുവരെയും കെ എസ് ഐ ഡി സി സി എം ആറിന്റെ ഭാഗമായതിന്റെ കുറ്റം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനം അവിടെ ഇവരുമായി ഇടപാടുകൾ നടത്തുമ്പോൾ റിലേറ്റഡ് കമ്പനി, അതായത് കമ്പനീസ് ആക്ടിൽ റിലേറ്റഡ് കമ്പനി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ഇടപാട് നടക്കുമ്പോൾ സി എം ആറിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഇതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കണം, കൃത്യമായ നിയമമുണ്ട്. അപ്പം റിലേറ്റഡ് കമ്പനി ബിസിനസ് നടക്കുമ്പോൾ അങ്ങനെ ഒരു വ്യവഹാരം, അങ്ങനെ ഒരു ഇടപാട് അവിടെ നടന്നിട്ടില്ല, അവിടെ തന്നെ ഒരു ക്രൈം ഉണ്ട്. അല്ല, ഷോണിന് അക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്, ക്ലാരിറ്റിയോടെ പറയാൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ ഒരു ചർച്ചയ്ക്ക് ഈ വിഷയത്തിൽ ഇരുന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജ്, ഷോൺ എന്തൊരു ക്ലാരിറ്റിയാണ് വിഷയത്തിൽ എന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജ്, ഒരുപാട് നിഷ്പക്ഷ മനുഷ്യരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നിഷ്പക്ഷ മനുഷ്യരാണ് ഷോൺ. ഷോൺ ബി ജെ പി പ്രവേശനത്തിലൂടെ ആ നിഷ്പക്ഷ മനുഷ്യരുടെ ഒരു പിന്തുണയ്ക്ക് ഇടിവ് സംഭവിക്കില്ലേ? ഞാൻ പറഞ്ഞു, ഈ പോരാട്ടത്തിൽ മാത്രമല്ല, ഈ വ്യവഹാര പോരാട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഷോൺ ഒരു മുന്നണിയും ഭാഗമല്ല, എന്നൊരു പഞ്ചായത്തിൽ ജയിച്ച ആളാണ്. അതെ, നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്തിൽ ജയിച്ച ആളാണ്. ബി ജെ പിയിലേക്ക് ചേരാനുള്ള തീരുമാനം ശരിയായ തീരുമാനമായിരുന്നു. നാളെ നാളെ എന്നൊരു ചിന്ത, ഞാനൊരു പൊളിറ്റീഷ്യനാണ്, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ഞാനും എപ്പോഴും പപ്പായും തമ്മിലുള്ള ഒരു വ്യത്യാസം എല്ലാവരും പറയുന്നത്, പപ്പ കുറച്ചുകൂടെ, ഞാൻ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കും. ഇപ്പം ഇപ്പോൾ ആഷ്മി ചോദിച്ച ഇതേ ചോദ്യങ്ങൾക്ക് പപ്പായുടെ അടുത്താണ് ചോദിക്കുന്നത്, പപ്പയുടെ മറുപടി മറ്റൊന്നാണ്, മറുപടി മറ്റൊന്നാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ജനിച്ച അന്ന് മുതൽ രാഷ്ട്രീയം കണ്ട് വളർന്ന ആൾ. പപ്പ എന്താണ്, പപ്പ ഒരു നല്ല കാലം വരെയും എം എൽ എ ആകുന്നതോടെ വരെ നല്ലൊരു കർഷകൻ്റെ മകനായി, നല്ലൊരു കൃഷിക്കാരനായി വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് തന്നെ പറയാമല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം നാളെയുടെ രാഷ്ട്രീയം എന്താണ്, ഇന്ത്യയുടെ രാഷ്ട്രീയം എന്താണ്? ഇപ്പോൾ കെ കരുണാകരൻ കോൺഗ്രസ് വിടുന്നു, ഡി എസ് സിയിലേക്ക് പോകുന്നു, പത്മജ വേണുപോലെ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പി സി ജോർജിൻ്റെ പിന്നാലെ അതേ വഴിയെ പോകണമെന്ന് നിർബന്ധം എന്താണ് ഷോൺ? ഷോൺ അല്ലാതെ ഒരു പൊളിറ്റിക്കൽ കരിസ്മ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഉള്ള ആളാണ് അല്ലേ? ഞാൻ അതിന് കൃത്യമായ ഒരു മറുപടി പറയാം. ഞാൻ പലപ്പോഴും പല വിവാദങ്ങളും നിങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് കാണുമ്പോൾ, പി സി ജോർജ് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് ബ്രേക്ക് ചെയ്ത് കാണുമ്പോഴാണ് ഞാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഓടിപ്പാഞ്ഞ് വീട്ടിൽ ചെല്ലും, ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കും, പപ്പ ഇത് എന്നെ പറഞ്ഞ, ഇത് എന്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കി, എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ തെറ്റെന്നാണെന്ന് നീ പറ. ഇങ്ങനെ ഒരു 50 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഇന്ന് വരെയും അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഷോൺ നെഞ്ചിൽ കൈവച്ച് പറയോ, നെഞ്ചിൽ കൈവച്ച് 100% സത്യം, 100% എന്താണ് സംതൃപ്തിയോടെയാണോ ബി ജെ പി ചേർന്നത്? 100%, 101%. ഇത് പി സി ജോർജിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഞാനാണ് ബി ജെ പിയിൽ പോകണമെന്ന്. ഞാൻ പറയുന്നത് ഇപ്പോൾ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നാൾക്ക് ഓരോ വർഷം എന്നോണം കൂടിക്കൂടി വരുന്നതിൻ്റെ കണക്കുകൾ പറയുന്നത് എവിടെയാണ്? രാജ്യത്ത് ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ സഭകൾ മുന്നോട്ട് വെക്കുന്ന കണക്കാണ്, ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന കണക്കാണ്, കൃത്യമായ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉള്ള കണക്കാണ്, അന്താരാഷ്ട്ര ക്രൈസ്തവ കൗൺസിൽ മുന്നോട്ട് വെക്കുന്ന കണക്കാണ്, പ്രധാനമന്ത്രിക്ക് അടക്കം സമർപ്പിച്ച കണക്കുമാണ് ഈ പറയുന്ന കണക്ക്. അത്തരത്തിലൊരു കാലത്ത് ഷോൺ ആഗ്രഹിക്കുകയാണ് ബി ജെ പിയിലേക്ക് പോയേക്കാം. എന്തുകൊണ്ടാണ്? ഞാൻ അതിനൊരു മറുപടി പറയട്ടെ, ഇത് എൻ്റെ ഒരു കുറ്റസമ്മതം കൂടെ പറയട്ടെ. എൻ്റെ ഭാര്യയെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിപ്പൻ നിർബന്ധിച്ചു, എൻ്റെ ഭാര്യയുടെ പിതാവ് നിർബന്ധിച്ചു, അതുപോലെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന്. എനിക്കതിൻ്റെ അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല, ഇത് എന്താണ്.
കല്യാണം കഴിക്കാം, അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരുംവരായികളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി അല്ലെങ്കിൽ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ, അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓളേഞ്ചൽസ് പഠിച്ചതാണ്, അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ്, യേശുക്രിസ്തു ഇഷ്ടമാണ്, പള്ളിയിലും പോവും. ഇന്ന് ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ഒരു എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ്. അത് അതുകൊണ്ട് നിർബന്ധിതമായി മതം മാറ്റം സംഭവിക്കുന്ന പല മേഖലകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെ പ്രതികരണങ്ങൾ പലയിടത്തും പല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, കൃത്യം 5 വർഷം മുമ്പാണ് 2019 കെ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അന്ന് ശബരിമല വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, ഞങ്ങൾ NDA ഭാഗമോ BJP ഭാഗമോ ഒന്നുമല്ല. പക്ഷെ അന്ന് ആ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾക്കെതിരെ വന്ന കോലാഹലം ഒത്തിരി വലുതായിരുന്നു. വലിയ പ്രതിരോധമാണ്, ഇത് പള്ളി പോകാൻ മേലാത്ത പ്രതിരോധം എനിക്കുണ്ടായി ആ സമയത്ത്. ഞാൻ അതിനിടെ ശക്തമായി അത് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എനിക്ക് സഭയിൽ എതിർപ്പുണ്ടായോ? എന്തോ സഭയിൽ വലിയ എതിർപ്പ്, സഭയിൽ നേരിട്ട് പിതാക്കന്മാരൊന്നും അങ്ങനെ പറയില്ലല്ലോ. ഒരു ഓപ്പൺ വിശ്വാസികൾക്ക് വലിയ എതിർപ്പുണ്ടായി. പക്ഷേ ഇന്ന് ആ എതിർത്തിരുന്ന മുഴുവൻ ആളുകളും, ഞാൻ പറഞ്ഞു ഇന്ന് കഴിഞ്ഞ ഈ ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും പൂഞ്ഞാർ നിയോജകമണ്ഡലം കമ്മിറ്റിയും കാഞ്ഞിരപ്പള്ളിയും പാലാ നിയോജകമണ്ഡലം കമ്മിറ്റികളും കൃത്യമായി ചർച്ച ചെയ്തൊരു വിഷയം നമ്മൾ BJP ചേരുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വിശ്വസിച്ചു. ഒരാൾ എതിർത്തിട്ടില്ല. സഭയെ സംബന്ധിച്ച് ഞാൻ പറയാമല്ലോ, എനിക്ക് ഞാൻ എടുത്ത നിലപാടിൽ, എനിക്ക് പിതാക്കന്മാരങ്ങനെ ഓപ്പണായിട്ട് രാഷ്ട്രീയം പറയുന്ന ആളുകളൊന്നുമല്ല. എൻ്റെ പിതാക്കന്മാരെ സംബന്ധിച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്. എൻ്റെ രാഷ്ട്രീയ തീരുമാനം എന്താണ്, ഞാൻ എന്തൊക്കെ ചർച്ച ചെയ്തു, എന്തൊക്കെ കാണിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ ഇവിടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിൽ പോലും ഞാൻ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തെ അത്ര കണ്ട് BJP വെറുക്കുന്നുണ്ട് എൻ്റെ പിതാക്കന്മാർ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്, എൻ്റെ നെഞ്ചത്ത് കൈവച്ചവർ എൻ്റെ പിതാക്കന്മാർ. സഭയും വിശ്വാസികളും പിതാക്കന്മാരും അതൊന്നാണ്. ഞാൻ പറയട്ടെ, മണിപ്പൂർ കത്തുകയാണ്, ഇപ്പോഴും അടങ്ങിയിട്ടില്ല. മണിപ്പൂർ എന്നാ കത്താൻ തുടങ്ങി? BC ജോർജിനോട് ചോദിക്കുകയാണ്. BC ജോർജ് ഇന്നലെ പറയുന്നത് കേട്ടോ, മണിപ്പൂർ എന്ത് കുന്തമാണ് നിങ്ങൾ പറയുന്നത്? ചുമ മണിപ്പൂർ മണിപ്പൂർ പിണറായി വിജയൻ്റെ കുന്തം, മണിപ്പൂർ കുന്തം, മണിപ്പൂർ എന്താ നടന്ന്? നിങ്ങൾ എന്താ ചെയ്യണ്ട പറയുന്നത്? 100 വർഷത്തിൽ കൂടുതലായിരിക്കുന്ന വംശീയ കലാപമാണ് അത്. ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതാണ് ഈ വംശീയ കലാപം മണിപ്പൂരിൽ. വൈദേഹികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം ഈ കഴിഞ്ഞ മെയ് ബ്രിട്ടീഷുകാല കാലം മുമ്പ് ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ കൊല്ലും കൊലയും ബ്ലഡ് ബാത്തും ബലാത്സംഗവും ഇത് ഇപ്പോഴും അടങ്ങാൻ തുടരുകയാണ്. അവിടെ വേദന അനുഭവിക്കുന്ന സാധാരണ മനുഷ്യർ, മേത്തി കുക്കി ക്രൈസ്തവരോടൊക്കെ പരിഹസിക്കുകയാണ് പിതാവ് BC ജോർജ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പിണറായിയുടെ കുന്തമാണോ മണിപ്പൂർ? ഇതൊരു ഹൈന്ദവ പ്രശ്നമാണോ അല്ല ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമാണോ ആണെന്നാണ് സഭ പറയുന്നത്? അല്ല, ഒരിക്കലുമല്ല. സഭ പറയണം. യൂട്യൂബിൽ സെർച്ച് ചെയ്തൊന്ന് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ വിഷയമായി പെട്ട അവിടെ അധികാരമുള്ള ബോംബെ ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് കിടപ്പ്. ബോംബെ ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് പാമ്പളാനി പിതാവ് ഒന്ന് കേട്ടോ? ഇപ്പം BC ജോർജ് പറയാണ് പാമ്പളാനി പിതാവിന്റെ അനുവാദത്തോടുകൂടി BJP ചേർന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലല്ല, അനുവാദത്തോടുകൂടി ഒന്നുമല്ല, എല്ലാ പിതാക്കന്മാരോടും നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പാമ്പളാനി പിതാവ് ഇതിലും വ്യക്തം എങ്ങനെയാണ് പറയുന്നത്? പാമ്പളാനിയുടെ പ്ലേയോ മണിപ്പൂരില് വംശീയ ഹത്യ യുടെ രൂപത്തിലായിരിക്കുന്ന ഈ കലാപം അടിച്ചമർത്തുന്നതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇതൊരു വംശഹത്യയായി പരിണമിച്ചിരിക്കുകയാണ്. സമാനമായൊരു സംഭവം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ മറ്റൊരു പതിപ്പ് പോലെയാണ് ഇത് ഇപ്പോഴായിത്തീർന്നിരിക്കുന്നത്. അത്തരമൊരു കലാപം മണിക്കൂറുകൾ കൊണ്ട് സകല ക്രിസ്ത്യൻ പള്ളികളെയും ക്രിസ്ത്യൻ വ്യക്തികളെയും ക്രിസ്ത്യൻ ഭവനങ്ങളെയും ദേവാലയങ്ങളെയും ലക്ഷ്യമാക്കി കത്തിപ്പടർന്നു എന്നുള്ളത്, 100 കണക്കിന് ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുന്നത് കേവലം 36 മണിക്കൂറുകൾ കൊണ്ടാണ്. അതിൻ്റെ പിന്നിലുള്ളവരെ സർക്കാരുകൾ സംരക്ഷിക്കുന്നു എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിന് സ്വാഭാവികമായി. വളരെ വ്യക്തമായി പറഞ്ഞു. എന്താ പറഞ്ഞേ? വളരെ വ്യക്തമായി പറഞ്ഞു. രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയം തുടക്കം അങ്ങനെയാവുകയും പിന്നീട് ക്രൈസ്തവ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചു BJP ആണ് അതിന്റെ പുറകിൽ നിന്ന് പറഞ്ഞത്. സ്വാഭാവികമായ ഒരു വംശഹത്യ ഉണ്ടാകുമ്പോൾ, ഞാൻ പറയുന്നത് ഒരു വംശഹത്യ ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് പറഞ്ഞത് മേത്തേ കുക്കിന്നാണ്. പാമ്പളാനിച്ചൻ പറയുന്നത് എന്താണ് വംശഹത്യയുടെ ഈ രണ്ട് വിഭാഗത്തിലും വിവിധ മതവിഭാഗങ്ങളുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലും വിവിധ മതവിഭാഗങ്ങളുണ്ട്. മണിപ്പൂരിൽ കത്തിയ ഒരു ക്ഷേത്രത്തിന് ചിത്രം കാണിച്ചു തരാമോ?
അല്ലെങ്കിൽ മണിപ്പൂരിൽ കത്തിയ മറ്റൊരു ദേവാലയത്തിന് കാണിച്ചുതരാം. എനിക്കറിയില്ല, അങ്ങനില്ല. അവിടെ ആസൂത്രിതമായ 36 മണിക്കൂറും കൊണ്ട് ആസൂത്രിതമായ ഒരു അറ്റാക്ക് നടന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചില്ലേ? ആ ആസൂത്രിതം ആസൂത്രണം ചെയ്ത ബിജെപി ആണോ? ഇവിടെ മെയ്ത്തേ കുക്കേ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പാപ്ലാനി പിതാവിന് പറയാൻ കഴിയുക ഒരു മണിക്കൂർ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ച് കത്തിക്കുന്നു? ഞങ്ങളുടെ റിപ്പോർട്ടർ ആർ കെ പോയതാണ് അവിടെ, കത്തിയ പള്ളികൾ കണ്ടതാണ്. ഇപ്പൊ 100 ദേവാലയങ്ങൾ കത്തിച്ചു. അവിടെ നിൽക്കട്ടെ, ഒറ്റ കാര്യം ഒന്ന് തിരിച്ചു ചോദിച്ചോട്ടെ. ഇവിടെ നമ്മുടെ നിയമസഭാ സ്പീക്കർ എൻ സംസീർ ഗണപതിയെ കുറിച്ച് ഒരു വിവാദം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആർക്കും വിഷമമില്ലായിരുന്നല്ലോ? ഉണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു? എന്നാ എവിടെ പോയി ഗണപതിയുടെ വിഷയം? ഇവിടെ കേരള സംസ്ഥാനത്ത് ഒരു ബുധനാഴ്ച ആണ് സംസീർ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. ആ ബുധനാഴ്ച ഒരു സംസീർ പിറ്റത്തെ ബുധനാഴ്ചയാണ് ഇത് വിഷയമായി വരുന്നത്. എൻ എസ് എസ് അതിനെ സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തുന്നു. ആ പരസ്യ പ്രതികരണം നടത്തി തിരുവനന്തപുരത്ത് നാമജപ ഘോഷയാത്ര നടത്തുന്നു. ആ യാത്ര നടത്തിയതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം നിയമസഭ തുടങ്ങുകയാണ്. ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു ഇതാണ് ഏറ്റവും വലിയ വിഷയമാകാൻ പോകുന്നത്. എന്താണ് അവിടെ എന്തുകൊണ്ടാ വിഷയമാകാതിരുന്നത്? അതുകൊണ്ടല്ല അവിടെ ആ വിഷയം. ഇത്രയും വലിയൊരു രാഷ്ട്രീയ ആയുധം സംസീർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കിട്ടിയിട്ട് അത് ആയുധമാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഇവിടെ ഒരു സാധാരണക്കാരൻ യു ഡി എഫിനെ വിശ്വസിക്കും? അവിടെ പി സി ജോർജ് പറയുകയാണ് ഇത് എന്താണ് കുക്കി മേത്തി വിഭാഗമാണ്, ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖമാസികയാണ്. ദ മണിപ്പൂർ ബാക്ക്ഡ് ബൈ ചർച്ചസ് ആൻഡ് മിലിട്ടന്റ് ഗ്രൂപ്പ്സ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് എസ് ടി ഡിമാൻഡ് ഓഫ് മെയ്തേ കമ്മ്യൂണിറ്റി ടേൺ വയലന്റ്. ആർ എസ് എസിന്റെ മുഖമാസിക പറയുന്നത് അത് പള്ളി ആസൂത്രണം ചെയ്ത സംഘർഷമാണെന്നാണ്. വർഗീയ കലാവ് എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ മുഖമാസികയാണ് ഷോൺ. രണ്ടാമത് ഈ അടുത്ത മുഖമാസിക ഞാൻ വായിച്ചില്ല. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ക്രിസ്മസ് എന്ന് പറയുന്നത് വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു കൺസ്യൂമർ ആഘോഷം എന്ന് പറഞ്ഞ് ഇതേ ഓർഗനൈസറാണ്. അതിനു മുൻപ് ഒരു ഓർഗനൈസർ ലീ പർത്താ, താങ്കൾ ഷോൺ നേരത്തെ പറഞ്ഞ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഒരു കടുത്ത ഒരു ക്രൈസ്തവ വിരുദ്ധ ലക്കം ഞാൻ അയച്ചു തരാം. ഇനി പോട്ടെ, ഇനി അവിടുന്ന് ഇംഗ്ലീഷൊക്കെ പോട്ടെ, ദ മലയാളത്തിലേക്ക് വാ ഷോൺ. ദ കേസരി എന്ന് പറയുന്നത് ഇവിടുത്തെ ആർ എസ് എസിന്റെ മുഖമാസികയാണ്. ദ അതിൽ പറയാണ് ദേവസഹായം പിള്ളയും ഇപ്പോഴും കിടപ്പുണ്ട്, ദേവസഹായം പിള്ളയും വിശുദ്ധ പാപങ്ങളും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദ ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ 1st century കേരളത്തിൽ വന്നു എന്ന കഥ കത്തോലിക്ക സഭയുടെ വ്യാജ ചരിത്ര നിർമ്മാണത്തിന് എക്കാലത്തെ മികച്ച ഉദാഹരണമാണ്. പ്രൊഫഷണൽ ചരിത്രകാരന്മാരൊക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഈ കള്ളക്കഥ പക്ഷെ ചരിത്രം എന്ന രീതിയിൽ ഇപ്പോഴും വ്യവഹരിക്കപ്പെടുന്നു എന്ന് തുടങ്ങി അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. മതം മാറിയതിനുള്ള ആത്മപര്യമൊന്നും ആയിരുന്നില്ല, അധികാര ദുരുപയോഗവും മോഷണവും രാജ്യദ്രോഹവും ചെയ്തതിന് അനന്തരഫലമായിരുന്നു ദേവസഹായം പിള്ളയുടെ ശിക്ഷ. സൽപ്രവർത്തികളൊന്നും ചെയ്യാതിരുന്ന ഒരാളെ മതം മാറിയെന്ന ഒറ്റ കാരണത്താൽ വിശ്വാസത്തിന്റെ രക്തസാക്ഷി അവതരിപ്പിക്കുകയായിരുന്നു. ഈ കുടിലതന്ത്രത്തിന്റെ പരിസമാപ്തിയാണ് ദേവസഹായം പിള്ളയെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ച വത്തിക്കാന നടപടി. ആർ എസ് എസിന്റെ മുഖമാസികയാണ് കേസരി. ഞാൻ വിചാരിക്കുന്ന ആർ എസ് എസ് അല്ല, ആർ എസ് ബിജെപി ബന്ധമില്ലെന്നുള്ള നിഷ്കളങ്കമായിട്ട് പറയാറില്ലേ, ഡിവൈഎഫ്ഐയും ഡിവൈഎഫ്ഐ സിപിഎം തമ്മിൽ ബന്ധമില്ല, ബന്ധമില്ല, ഇതൊക്കെ സ്വതന്ത്ര സംഘടന. ഞാൻ ചേർന്നേക്കുന്ന ആർ എസ് എസ് അല്ല, പുതിയ ആളായതുകൊണ്ടാണ് ആർ എസ് ബിജെപി ബന്ധമില്ല. എനിക്ക് അല്ല, ഞാൻ നരേന്ദ്രമോദി ആർ എസ് ആയിരിക്കും അദ്ദേഹം ബിജെപിയുടെ നേതാവ്, ബിജെപിയുടെ പാർലമെന്റുകാർ അദ്ദേഹത്തിന്റെ. ഞാൻ ആർ എസ് എസ് കാരനല്ല. ഒരു കാര്യം കൃത്യമായ കാശ്മീർ പറയാലോ, ബിജെപി ക്രൈസ്തവ വിരുദ്ധമായ ഒരു സംഘടനയാണ് ആർ എസ് എസ് ക്രൈസ്തവരെ വേട്ടയാടുന്നു എന്ന് പറയുന്ന പ്രചരണങ്ങൾ ഇവിടെ പി സി ജോർജും ഷോൺ ജോർജും ഉൾപ്പെടെ ആളുകൾ കടന്നു വരുമ്പോൾ അത് ക്രൈസ്തവർക്കിടയിൽ ഒരു വലിയ വ്യത്യാസവും വലിയ ചർച്ചയും ഉണ്ടായപ്പോൾ തടയിടാൻ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണോ താങ്കൾ ഈ പരിപാടി നടത്തുന്നത്? ഞാൻ വായിച്ചത് ഞാൻ നിങ്ങൾ എന്ത് തടയിട്ടാലും നിങ്ങൾ എന്ത് തടയിട്ടാലും കേരള സംസ്ഥാനത്ത് മധ്യ കേരളത്തിൽ ക്രൈസ്തവരുടെ കൂടി വലിയ പ്രസ്ഥാനമായി ബിജെപി ഞാൻ മാറ്റും. ഞാൻ പറയട്ടെ, ഇതൊക്കെ കാണുന്ന ഇതൊക്കെ വായിക്കുന്ന കാണുന്ന കേൾക്കുന്ന വംശഹത്യ എന്ന് പിതാക്കന്മാർ പറയുന്ന സഭ പറയുന്ന ഇത്തരത്തിൽ വിശുദ്ധന്മാരെ നിങ്ങളുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ നമ്മളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷങ്ങളെ അവഹേളിക്കുന്നതൊക്കെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ ഷോൺ പറയുന്നതും പി സി ജോർജ് പറഞ്ഞ പിണറായിയുടെ എന്താണ് പിണറായിയുടെ കുന്തം വിശ്വസിക്കുകയോ? ഞാൻ ബോധ്യപ്പെടുത്തരാം, വിളിക്കും. 10 ബോധ്യപ്പെടുത്തരാം. 10 എങ്ങനെ? ക്രൈസ്തവർ ജനപക്ഷം എന്ന പാർട്ടിക്ക് പുറത്ത് ക്രൈസ്തവരായ ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെല്ലുവിളിക്കുന്നു ഈ കോടതിയിൽ ഒരു മാസത്തിനാണ് ഞാൻ വരാം. ആയിരങ്ങളുടെ ലിസ്റ്റ് മെമ്പർഷിപ്പ് എടുത്ത ആയിരങ്ങളുടെ ലിസ്റ്റുമായി ഈ കോടതിയിൽ ഒരു മാസത്തിനാണ് ഞാൻ വരും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉണ്ടല്ല ഇവിടെ, അല്ലെങ്കിൽ ഏതൊക്കെ സഭാ പിതാക്കന്മാരുടെ അനുവാദത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നത്? എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാക്കന്മാർ നേരിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല. കൃത്യമായിട്ട് അവർക്ക് കൃത്യമായ താല്പര്യം ഉണ്ടാവും. ഞാൻ
ഞാൻ റോമൻ കത്തോലിക്കനായ ഒരു വ്യക്തിയാണ്, പാല രൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്, സീറോ മലബാർ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്, ആഗോള ക്രൈസ്തവ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് അനുവാദം മേടിക്കേണ്ടവർക്കെല്ലാം ഞാൻ അനുവാദം മേടിച്ചു. ഞാൻ പറയട്ടെ, ഞാനത് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതും എന്റെ പിതാക്കന്മാരെ ഞാൻ അപമാനിക്കുന്നതില്ല, ഞാൻ ചെയ്യില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായത്തിനിടയിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു തരംഗത്തെ തടയിടുവാൻ തീർച്ചയായും ഈ വർഗീയത നിങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ അസൈൻ ചെയ്തിട്ടുള്ള ഉത്തരവാദിത്തമാണത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. മറുപടി ഞാൻ ചോദിക്കില്ല, എല്ലാത്തിനും മറുപടി ഉണ്ട്. അപ്പൊ പി സി ജോർജ് ഇതേ കസേരയിൽ, പി സി ജോർജ് ഇരിക്കുന്നുണ്ട് ഇതേ കസേരയിൽ, ചോദ്യത്തിന് മറുപടി പറയുകയാണ്. 1980 അസീസ് മൗലവി അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച ആദ്യ പോരാട്ടത്തിന് വിട്ട കഥ പി സി പറയുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട്, ഇങ്ങോട്ട് എപ്പോഴും ജയം മാത്രമായിരുന്നു അവിടെ പി സിക്ക് കൂട്ട് എന്ന് പറഞ്ഞാൽ പാലയ്ക്ക് അല്ലെ മാണിക്ക് പാല പോലെയും ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി പോലെയും തട്ടകമാണ്, പി സിയുടെ തട്ടകമായി പൂഞ്ഞാറ് നിന്നതാണ്. ഈരാറ്റുപേട്ട കട്ടയ്ക്ക് കൂടെ ഉണ്ടേ. അതിനുശേഷം ഒരു ഫോൺ കോളിൻ്റെ പേരിൽ പിണങ്ങുന്നു അവരുമായി, ഒരു ഫോൺ കോളിൻ്റെ കൊണ്ട് പേരിൽ പിണക്കം തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ തർക്കം തുടങ്ങി, പിന്നീട് ഓരോന്നോരോന്ന് പറഞ്ഞ് പിന്നീട് കൊടിയ വർഗീയതയും കൊടിയ വിദ്വേഷവും പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലെങ്കിലും മകൻ എന്ന ഉത്തരവാദിത്തത്തിൽ പി സിയോട് ഷോൺ പോയി പറഞ്ഞു, പപ്പ ഈ പോക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. പേട്ടാകുന്നു, തട്ടകം കൈവിട്ടു പി സിക്ക് അല്ലേ. കഴിഞ്ഞ ഞാൻ ഇതിനകത്ത് എനിക്ക് അതിനകത്ത് കൃത്യമായ ഒരു കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ വർഗീയത വിഷയമായി വരുമ്പോൾ എനിക്ക് വിഷയം പറയാനുള്ളത്, ഇരാറ്റുപേട്ടയിലുള്ള മുസ്ലിം സഹോദരങ്ങളെ എല്ലാവരെയും തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഒരു പരിവേഷം കിട്ടി. അതിനകത്ത് ഏറ്റവും നമ്മൾ മുഖ്യമായി കഴിയേണ്ടത് അല്ല മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം, പി സി ജോർജ് കഴിഞ്ഞ ഇലക്ഷനും എടുത്തു പറഞ്ഞൊരു വിഷയമുണ്ട്, എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ വോട്ട് എനിക്ക് വേണ്ട. അവിടെ എന്തുകൊണ്ടാണ് ഈ ഒറ്റ ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ട് പി സി ജോർജ് കിട്ടാതെ പോയെന്ന് പറയുന്നത്, അതൊരു വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ ഇസ്ലാം മുസ്ലിം തീവ്രവാദത്തിനെതിരെ, നമ്മുടെ മുസ്ലിം തീവ്രവാദത്തെ ഞാനും കാശ്മീർ എതിർക്കുന്നു അല്ലേ, കാശ്മീർ എതിർക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ നാളെ കാശ്മീരും സമുദായ വിരുദ്ധനാണ്. അപ്പം തീവ്രവാദ സംഘടനകൾക്കെതിരെ വർത്തമാനം പറയുമ്പോൾ അത് സമുദായത്തിനെതിരെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകൾ വളർന്നിരിക്കുന്നു. അതിന് പിണറായി വിജയൻ കൃത്യമായി കൂട്ടുനിന്ന് കൊടുക്കുന്നു. ആ കൂട്ടുനിന്ന് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം, ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ മഹാരാജ് കോളേജിൽ മരിച്ചിരുന്നു, അഭിമന്യു മരിച്ചിരുന്നു. അതിനുശേഷം എത്രയോ പ്രകടമായ എസ് ടി പിയെ പിന്തുണയാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആവശ്യം. ഷോൺ ചരിത്രത്തിലാദ്യമായി, കേരള ചരിത്രത്തിലാദ്യമായി ഇപ്പോൾ നിരോധിക്കപ്പെട്ടൊരു സംഘടനയുടെ വേദിയിൽ പോയിരുന്ന അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചൊരു നേതാവിനുണ്ട്, പേരറിയോ? ഞങ്ങൾക്ക് 2016 തെരഞ്ഞെടുപ്പിൽ ഓപ്പൺ ആയിട്ട് പിന്തുണ പ്രഖ്യാപിച്ച് വന്നൊരു പാർട്ടിയാണ്. പി എഫ് ഐയിൽ പോയി, പി എഫ് ഐയുടെ വേദിയിൽ പോയി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച കേരളത്തെ ഏക രാഷ്ട്രീയ നേതാവിന്റെ പി സി ജോർജ് എന്നാണ്, ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? എന്റെ മുന്നിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന നല്ലവരായ എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനം നടത്തിയേ തീരൂ എന്ന നിർബന്ധബുദ്ധിയോടുകൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ നല്ലവരായ സഹോദരങ്ങളെ, പ്രിയകരരായ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. കാരണം ഞാൻ ഈരാറ്റുപേട്ടയുടെ കാര്യം പറയാൻ കാരണം, അവിടെ വെറും 3.5 ചതുരശ്ര മൈൽ മാത്രമാണ് മുനിസിപ്പാലിറ്റി. അതിനകത്ത് 40,000 പോപ്പുലേഷൻ, 96% ഇസ്ലാം മതവിശ്വാസികളാണ്, ബാക്കിയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കൂടി. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ വളർന്നു വന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസികളുടെ മതേതര സ്വഭാവത്തെപ്പറ്റിയോ രാജ്യസ്നേഹത്തെപ്പറ്റിയോ, സ്വന്തം രാജ്യത്തോട് സ്നേഹമുള്ളവനായിരിക്കണം നീ എന്ന് നബിദിനിമേനി സ്വന്തം ആഹ്വാനത്തിൻ്റെ പ്രബോധനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
അന്ത്യപ്രസംഗത്തിൽ പോലും ഇതിലും വ്യക്തമായി എന്താണ് അദ്ദേഹം പറയേണ്ടത്? സ്വന്തം രാജ്യത്തോട് സ്നേഹമുണ്ടായിരിക്കണമെന്ന് നബി തിരുമേനിയുടെ എവിടെ പറഞ്ഞു? പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ തന്നെ പറഞ്ഞു. ഏതാണ്? 2016 ഈ ആറ് വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടന, ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്ന കേരള സംസ്ഥാനത്താണ്. കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയനാണ്. എന്തുകൊണ്ടാ മീറ്റിംഗ് നടക്കാൻ അനുവാദം കൊടുത്തു? അപ്പൊ നിരോധിക്കപ്പെട്ടില്ല. നിരോധിച്ച ശേഷം ബിസി പോയോ? ഇല്ല, നിരോധിച്ചതിന് ശേഷം ബിസി പോയോ? ആ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ച എന്താണ്? സ്വന്തം രാജ്യത്തിനോട് നീയും നിന്റെ സമുദായവും സ്വന്തം രാജ്യത്തോടുള്ള കൂറ് പുലർത്തിയതിന് ശേഷം മാത്രം അദ്ദേഹം പ്രസംഗിച്ച എന്താണ് ഹാഷ്മി കേട്ടോ? ഞാൻ ഇപ്പോഴും പറയാലോ, ലോകത്താരും ഇപ്പൊ ഷംസീറിന്റെ കാര്യം പറഞ്ഞ എന്തുകൊണ്ടാ? ഷംസീറിന് ഖുർആൻ വെച്ച അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഗണപതിയുടെ കാര്യം പറയല്ലേ? ജോസഫ് മാഷിന് ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അന്യമതസ്കൻ എന്ന നിലയിൽ ഞാനാണെങ്കിലും ഖുറാനെ കുറിച്ചോ ഭഗവത്ഗീതയെ കുറിച്ചോ ഞാൻ അഭിപ്രായം പറയരുത്. ഹാഷ്മി ബൈബിളിനെ കുറിച്ച് പറയരുത്, എനിക്ക് തോവും. ഞാൻ ഖുറാനെ കുറിച്ച് പറഞ്ഞാൽ ഹാഷ്മിക്ക് തോവും. അതുകൊണ്ട് തന്നെ കൈവെട്ടിനെ ഞാൻ ഒരിക്കലും അനുകരിക്കുന്നില്ല. ക്രൈസ്തവർ മാത്രമേ ബൈബിളിനെ കുറിച്ച് സംസാരിക്കാവൂ എന്നും പാടുള്ളൂ സാർ. അല്ല, അങ്ങനെ അത് ആൾക്കാർ ചുരുക്കി കാണുകയല്ലേ? നമ്മളൊരു പൊതുസമൂഹത്തിൽ ഒരു എന്താ പറയാ സംസാരിച്ചു അറിയേയില്ല. പക്ഷേ ജോസഫ് ഇത്തരം കാര്യങ്ങൾ തന്നെയല്ലേ? അപ്പൊ എന്തായിരുന്നു വാദം? ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ അദ്ദേഹം ഒരു ഖുർആനെ സംബന്ധിച്ചോ ഭഗവത്ഗീതയെ സംബന്ധിച്ചോ ബൈബിളിനെ സംബന്ധിച്ചോ ഒരു അന്യമതസ്ഥരായ ആളുകൾ അഭിപ്രായം, ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചില്ല, അഭിപ്രായം പറയാൻ പാടില്ല. പക്ഷെ അവിടെ നടത്തിയ അദ്ദേഹത്തിന്റെ നേരെ നടത്തിയ ആക്രമണത്തെ, അദ്ദേഹത്തിന്റെ നേരെയല്ല ആർക്കും നേരെയും വർഗീയതയുടെ പേരിൽ നടത്തുന്ന ആക്രമണത്തെ ഞാൻ പിന്തുണക്കില്ല. ഷോൺ പറഞ്ഞു വരുന്നത് ജോസഫ് മാഷ് തെറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. ജോസഫ് മാഷ് ഭാഗത്ത് തെറ്റുണ്ടായി, അതുകൊണ്ട് അതുകൊണ്ട് കൈവിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഷോൺ ഇവിടെ PFI വേദിയിൽ പോയി ചോദിച്ചതല്ലേ? അവർക്ക് അവരുടെ കൈവിട്ട് കേസിലടക്കം പിന്തുണ പ്രഖ്യാപിക്കാം. അതിനുശേഷം RSS വേദിയിൽ വന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാം. ധാർമ്മികത എന്നൊരു വാക്കുണ്ട് ഷോൺ രാഷ്ട്രീയത്തിൽ. ഞാനല്ലല്ലോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് PC-യോട് ചോദിച്ചപ്പോൾ ഇതിനെല്ലാം മറുപടി പറഞ്ഞല്ലേ? ഷോൺ ഇവിടെ LDFലേക്ക് PC-ജോർജിനും ഷോണിനെ അടുപ്പിക്കില്ല, UDFലേക്ക് PC-ജോർജിനും ഞങ്ങൾക്ക് മുന്നണിയായിട്ട് നിൽക്കായിരുന്നല്ലോ. എവിടെ NDA മുന്നണിയാകാരുന്നല്ലോ. അത് നടക്കില്ല. എന്നെ മുന്നണിയാകത്ത് നിങ്ങളാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ തീരുമാനം BJP ലയനം തന്നെയാണെന്ന് എന്റെ പാർട്ടി കമ്മിറ്റി 100% ആളുകൾ ഒരുമിച്ച് തീരുമാനമാണ്. ജോസഫ് ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പ്, പിന്നീട് സ്വന്തമായിട്ട് പാർട്ടി, പിന്നീട് വീണ്ടും മാണി ഗ്രൂപ്പ്, പിന്നീട് LDFമായിട്ടും UDFമായിട്ടും ആലോചനകൾ, പിന്നീട് നിയമസഭയിൽ ഒരാജകമായ പ്രത്യേക ബ്ലോക്ക്, പിന്നീട് ഇറങ്ങി വീണ്ടും LDFമായും UDFമായും ആലോചന. ഇവിടെ പൂഞ്ഞാറിലെ നിതീഷ് കുമാറുമാരാണ് നിങ്ങളെന്ന് കോൺഗ്രസിന്റെ ആരോപണം ശരിയല്ലേ? ഷോൺ, ഷോണിന്റെയും PC-യുടെയും ഈരാറ്റുപെട്ട 80 മുതൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ PC-ക്കൊപ്പം നിന്നു. ഷോൺ, ഞാനൊരു പിന്തുണയ്ക്കുക മാത്രമല്ല തിരിച്ചു വോട്ട് ചെയ്തിട്ടുണ്ട് ഈരാറ്റുപെട്ട, അതൊക്കെ രാഷ്ട്രീയപരമായി വോട്ട് ചെയ്തിട്ടുണ്ട്. തോൽവിയുടെ കാരണം എന്തായിരുന്നു പിന്നെ? ഏതാ 100% ഏകീകരിച്ചു, അതിന് വർഗീയതയല്ലേ? ഇപ്പം എന്താണ്, 28,000 മുസ്ലിം വോട്ടുകളുള്ളൊരു PC-യോട് ചോട്ടത് 13,000 ഇഷ്ട വോട്ടുകളാണ്. ഒരു പ്രൈവറ്റ് സർവേ STPI PF നിങ്ങൾ പറയുന്ന PFI പ്രൈവറ്റ് PC-യുടെ PFI നിങ്ങൾ പറഞ്ഞ PC പോയി ഈ രാജ്യത്തിനോട് സ്നേഹം വേണമെന്ന് പ്രസംഗിച്ച PFI രാജ്യത്തിനോട് സ്നേഹം വേണം. അല്ലല്ല, രാജ്യത്തിനോട് അങ്ങനെ വാശിക്ക് പറയാ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? നിങ്ങൾ മാധ്യമ പ്രവർത്തകൻ, നിങ്ങൾ മാധ്യമ പ്രവർത്തകനായിട്ട് നിൽക്കണം. നിങ്ങൾ STPA-ക്കാരനെ പോലെ സംസാരിക്കാതെ നിങ്ങൾ PFI പോയി താങ്കളുടെ പിതാവാണ്. താങ്കൾ എന്നെ STPA കാണും? അത് ഈ സംസാരം, ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്ന കേരളത്തിലെ 100% ആളുകൾക്കും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കി. ഇലക്ഷന് 2 ദിവസം മുമ്പ് വരെ സർവേ നടക്കാൻ, സ്വാഭാവികമായിട്ട് എന്റെ രാഷ്ട്രീയ കുതന്ത്രത്തിൽ 3rd സ്ഥാനത്ത് നിൽക്കുന്ന ആളെ 2rd സ്ഥാനക്കാരനാണ് ചിത്രീകരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. കാരണം ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി, കാരണം എനിക്ക് ഈ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് അത്രമാത്രം വലിയ പ്രചരണം, ഖുർആൻ വെച്ചുള്ള പ്രചരണം നടത്തി. എന്തുകൊണ്ടാണ്? എന്നാൽ പറയട്ടെ, അതൊക്കെ കാരണങ്ങളുണ്ട്. ഹാഷ്മി പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്ന കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ചത് എന്താണ്, ഇതിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോകണം, ഇത് 2 സ്പ്ലിറ്റ് ചെയ്ത് പോകണം എന്ന് തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ രാഷ്ട്രീയ ബുദ്ധി ഞാൻ ആലോചിച്ചു. ഇവരെന്ത് ചെയ്തു? പ്രൈവറ്റ് സർവേറെ വെച്ച് ഹൂ ഈസ് ഇൻ ദ സെക്കൻഡ് പ്ലേസ് ആരാണ് STPയുടെ നേതൃത്വത്തിൽ, STP എന്ന പാർട്ടി, STPയുടെ നേതൃത്വത്തിലാണ് സർവേ, STPയുടെ നേതാക്കന്മാരാണ് സർവേക്ക് ആളെ അസൈൻ ചെയ്തത്.
രണ്ട് ദിവസം മുമ്പ് ഒഫീഷ്യലായിട്ട് ആ സർവേ ബലം പുറത്തുവിട്ടു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത്, ഏകീകരിച്ച് വോട്ട് ചെയ്തു. അപ്പോൾ അതിന് വർഗീയത നല്ല കാശ്മീർ പറയുന്നത്. അല്ല, വാളെടുത്ത് കൊല്ലാൻ വരുന്നവനോട് നമ്മൾ എഞ്ചും പിരിച്ച് നിൽക്കാൻ പറ്റും കാര്യമുണ്ടോ? ജോർജിനെതിരെ അല്ല, ഈഴ വോട്ടുകൾ അങ്ങനെ എവിടെയെങ്കിലും ഏകീകരിക്കുന്ന വോട്ടല്ലോ? അല്ല, പി സി പറഞ്ഞ ഈഴ വോട്ടുകൾ കിട്ടിയിട്ടില്ലേ? ജോർജ് പറഞ്ഞാണ് ഈഴ വോട്ടുകൾ ഏകീകരിച്ചില്ലേ? പി സി പറഞ്ഞാണ് എന്ന് പറയാത്ത കേരളത്തിൽ ആരും കാണില്ല, എല്ലാവരും സമ്മതിക്കും. നിങ്ങൾ താങ്കൾ പറഞ്ഞ സംശയം പി സി ജോർജ് അങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ വന്നപ്പോഴും ആദ്യം പറഞ്ഞു പി സി ജോർജ് ഒരു പച്ച കർഷകന്റെ മകനാണ്. വായി വന്നത് അപ്പം പറയും. ഞാൻ പറയട്ടെ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് എനിക്ക് നിങ്ങളുടെ ഒരുത്തൻ്റെ വോട്ട് വേണ്ട, എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്തവൻ്റെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പുള്ളിക്ക് മിണ്ടായിരുന്ന പോരെ, കുറേ വോട്ട് കിട്ടിയാനേ, ഈ ഏകീകരണം ഒന്നുണ്ടായത് കുറേ വോട്ട് കിട്ടിയാനേ. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതെടുത്തിട്ട് ചങ്കൂറ്റത്തിൽ രാജ്യചരിത്രത്തിൽ ആദ്യമായി വെല്ലുവിളിച്ച് വോട്ട് ചോദിച്ചാൽ അതുമായിരിക്കും. അതാണ് പി സി ജോർജ് ഈസ് ക്വാറ്റ് ഡിഫറൻറ്റ്. നമ്മുടെ മലയാളത്തിൽ അത് പറയുന്നത് ട്രാൻസ്പോർട്ട് ബസിന് മുമ്പിൽ തവള നെഞ്ചി മിരിച്ചിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് പി സി ജോർജ് എന്നാണ്. പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്, ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിനെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ്. 2015 മുമ്പുള്ളൊരു 2015 ശേഷമാണ് ഞങ്ങൾക്ക് ഒരു മുന്നണിയായിട്ട് ബന്ധപ്പെ 2016 ശേഷം ഒരു മുന്നണിയുമായി ഇന്ന് വരെ ആദ്യപാടെ 2019 സുരേന്ദ്രന് മാത്രം പിന്തുണ കൊടുത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ എക്സിബിറ്റ് ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ജോസ് കെ മാണി ഇവിടെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് പിണറായി വിജയൻ ജോസ് കെ മാണിയുടെ അപ്പനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് വിളിച്ച് ഇവിടെ ഇരുത്താവോ? ഞാൻ ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഞാൻ ശോഭ ചേച്ചി, ഞാനുമായിട്ട് എനിക്കൊരു ചേച്ചിയെ പോലെ അടുത്ത ബന്ധമുള്ളതാണ്. ശോഭ ചേച്ചിയുടെ ഇപ്പോഴത്തെ അഭിപ്രായം ചോദിക്കും. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമാണ് ഇതിപ്പോ ഇത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടോ? പക്ഷേ ബി ജെ പി ആണെങ്കിലും എവിടെയാണെങ്കിലും സ്വന്തം പിതാവിനെ പറ്റിയുള്ള കടുത്ത പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ മകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഫീൽ എന്താണ്? രാഷ്ട്രീയ നേതാവ് എന്നപ്പുറം 100% ദേശീയം എനിക്ക് വലിയ വിഷമം ഉണ്ടാവുന്നത്. ഞാൻ ആരെ കുറിച്ചാണെങ്കിലും എൻ്റെ അപ്പനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്മിയുടെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ആശ്മി ദേഷ്യവും വരും, വേദനപ്പെടും. ഞാനും ഒരു മകനല്ലേ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് 1999 മുതൽ ഒരുമിച്ച് പഠിക്കും. ബിനീഷ് എന്റെ ഒരു വർഷം സീനിയർ ആയിരുന്നു. അന്നേ അടുത്ത സുഹൃത്തുക്കളാണ്. പി ഡി സിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ്. ഇപ്പം അറിയാലോ, അന്ന് ഞങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എഗൻ സെന്ററുമായിട്ടും കോഴിയേരിയങ്ങളുമായിട്ടും വിനോദിനി ആൻറ്റി ആയിട്ടും ഞങ്ങൾ ബിനീഷ് ചേട്ടൻ ബിനോയൊക്കെ ആയിട്ടും ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ച് വന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എക്സാലോജിക്കൽ ടി വി ഇണക്കെതിരായ തങ്ങളുടെ പരാതിയൊക്കെ ബിനീഷ് ഒട്ടുമേ അറിയാതിരിക്കുമോ? 100% ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരാതി പോകുന്നത്. അല്ല, ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചല്ല എൻ്റെ ഒരു പെറ്റീഷൻസും പ്രിപ്പയർ ചെയ്തത്. കാരണം ഇതിനൊരു രഹസ്യാത്മകത, ഞാൻ ആരോടാണ് പോരാടാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊരു രഹസ്യാത്മകത ഞാനും എൻ്റെ അഭിഭാഷകരെല്ലാം അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫുകളും അല്ലാതെ അവർ രണ്ടുപേരെ അസൈൻ ചെയ്തിരുന്നു. അവരെ പുറത്തുപോലും അവർ നമുക്ക് അത്ര ഉറപ്പുള്ള രീതിയിൽ രണ്ടുപേരെ അസൈൻ ചെയ്തിരുന്നു. അവരും അത് മെറ്റീരിയൽ കളക്ഷൻസ് വേണ്ടി രണ്ടുപേരെ അസൈൻ ചെയ്തു. ഞങ്ങൾ നാല് പേരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ ഓഫീസിലെത്തി. ഓൺലൈൻ ഫയൽ ബിനീഷോട് പറഞ്ഞില്ല, നിനുവിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കേസ് ചെയ്തിട്ടുണ്ട്, നിൻ്റെ ഇഷ്ടം, നിൻ്റെ കാര്യം, നിൻ്റെ രാഷ്ട്രീയം, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇല്ല, അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ബിനീഷ് എന്നെ വിളിച്ചു. അപ്പോഴും ഫയൽ ചെയ്ത കാര്യം വാർത്തകളൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞാളിയ, ഇങ്ങനൊരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്, നിൻ്റെ കാര്യം ഞാൻ എന്നാ പറയാനാ? എന്നോട് ഇല്ല എതിർത്തി അല്ല, നീ ഫയൽ ചെയ്യണമായിരുന്നോ? ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പം, പിണറായിക്കെതിരെയൊക്കെ വരുമ്പോൾ അങ്കിളിനെ കൊണ്ടും ഞാൻ ഫയൽ ചെയ്തപ്പോഴായിരുന്നു. ഞാൻ അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഫയൽ ചെയ്യുന്നവനറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു നീ ഫയൽ ചെയ്യുമ്പോൾ ആ പോട്ടെ എന്ന് പറഞ്ഞാണ് വെച്ചത്. കാരണം ഞാൻ ഫയൽ ചെയ്യുമ്പോൾ ഈ ചോദ്യം ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉണ്ടായി കാണും. അതിനോട് ചോദിച്ചിട്ടുണ്ട്, ബിനീഷിന് അതൃപ്തി ഉണ്ടെങ്കിലും അത് എനിക്ക് മൈൻഡ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലെന്ന് എന്നെക്കാൾ നന്നായിട്ട് ബിനീഷ് അറിയാം. കാരണം ബിനീഷ് അതൃപ്തി അറിയിച്ചാലും ഞാൻ ആ കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ബിനീഷ് യാതൊരു സംശയമില്ല. ആ ദിവസങ്ങളിൽ ഈ ബിനീഷ് കോടിയേരി കേസ് ഉണ്ടാകുമ്പോൾ പാർട്ടി ആ ഘട്ടത്തിൽ ബിനീഷിനൊപ്പം കട്ടക്ക് നിന്നില്ല, കൂടെ നിന്നില്ല. ആ ചർച്ചകൾ കരക്കമ്പി ഒന്നുമല്ല, എല്ലാ ചാനലും ചർച്ച ചെയ്യുന്നു. അല്ല, കരക്കമ്പി ഇനി വരാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അന്ന്
അന്ന് അന്ന് അന്ന് അതിലെ ബിനീഷിന്റെ ആ ഒരു ദേഷ്യ മമർഷം വീണക്കെതിരായ പരാതിയിൽ ഷോണിലൂടെ പ്രവർത്തിച്ചു എന്നൊരു കരക്കമ്പി കേട്ടതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞൊരു ചരിത്രത്തിൽ 2003 മുതലുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്താൽ 2023 വരെയുള്ള 20 വർഷത്തിനിടയിൽ ഞങ്ങളുടെ രാഷ്ട്രീയപരമായ മറ്റ് കാര്യങ്ങൾ രാഷ്ട്രീയപരമായ എല്ലാ പരാജയത്തിൻ്റെ പുറകിലും കൃത്യമായി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. 2025 ശേഷം വ്യക്തിപരമായി 3 പ്രാവശ്യം പി സി ജോർജിൻ്റെ അറസ്റ്റിന് മുമ്പിൽ കൃത്യമായ പിണറായി വിജയൻ ബോധ്യമുണ്ട്. 2023 എനിക്കെതിരെ ദിലീപിൻ്റെ സഹോദരൻ, നടൻ ദിലീപിൻ്റെ സഹോദരൻ, ഞാനും കൂടെ അന്വേഷണ സംഘത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ എഫ്ഐആറുള്ള ചാർജ് ഇവിടെ JFM 3 എറണാകുളത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞിട്ട് പോലുമില്ല കേസ്. താങ്കൾ ഈ പറയുന്ന വ്യാജ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദിലീപ് വിരുദ്ധരുടെ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ദിലീപിനെ പൂട്ടണം എന്നൊരു വ്യാജ വാട്സാപ്പ് ഉണ്ടാക്കി ദിലീപിന്റെ സഹോദരൻ ഇട്ടു കൊടുത്തു എന്നാണ് കേസ്. അതിന് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ആരായിച്ചെന്ന്. എൻ്റെ ഫോൺ എടുത്ത് നോക്കി നിങ്ങളെ ഒരു എൻ്റെ രണ്ടാമത്തെ നമ്പർ, എൻ്റെ പബ്ലിക് ആയിട്ടുള്ള നമ്പർ, എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറുണ്ട്. അതുകൂടാതെ ഒരു രണ്ടാമത്തെ നമ്പർ, ഒരു 1500 മുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത്. അപ്പൊ എനിക്ക് ഇങ്ങനൊരു സാധനം വന്നു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് തന്നത്. ഇങ്ങനൊരു സാധനം വന്നു ആരയച്ചാണോ അതെനിക്കറിയത്തില്ല. എനിക്ക് അയച്ചു തന്ന ആരാന്ന് ഞാനത് കൃത്യമായിട്ട് ദിലീപിൻ്റെ വക്കീൽ, അന്ന് ദിലീപ് അറസ്റ്റഡാണ്, ദിലീപേട്ടൻ അറസ്റ്റഡാണ്, ദിലീപിൻ്റെ വക്കീലിനും അനൂപിനും ഞാൻ അയച്ചു വന്നു ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. അപ്പം ആ സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും അവർക്ക് ദോഷകരമായി വരുന്ന കാര്യങ്ങളൊക്കെ, കാരണം എനിക്ക് അദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ചിനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അല്ല പ്രശ്നം അയച്ചു തന്നത് അതാണ്, അതുകൊണ്ടാണ് എനിക്കത് ചാർജ് കൊടുത്തത്. ഇപ്പം ഞാനാ പ്രതി. ഇപ്പോൾ ഒരു നമ്പറിൽ നിന്ന് വാട്സാപ്പിലേക്ക് ഷോണിന് അയച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉണ്ടോ അവിടെ? ഇല്ല, അവർക്ക് കിട്ടിട്ടില്ല. അല്ല, അത് ഫോണിലുണ്ടല്ലോ. എൻ്റെ ഫോണിൽ എങ്ങനെ കിടക്കും സാധനം? അത് കിടക്കില്ലേ എന്ന് പറഞ്ഞാൽ കിടക്കും. 1500 വാട്സപ്പ് ഗ്രൂപ്പുള്ള സാധനത്തിന് ഏറ്റവും കുറഞ്ഞൊരു നമ്പറാണല്ലോ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനിടയിലെങ്കിലും എൻ്റെ വാട്സപ്പ് എപ്പോഴും ഞാൻ റിഫ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സാധനം സ്റ്റക്കായി പോകും. അല്ല, മൊത്തം എടുത്തു, മൊത്തം ഡിലീറ്റ് ചെയ്യും. എല്ലാ 3 ദിവസവും ഞാൻ കളയും. അല്ല, അങ്ങനെ സാങ്കേതികം എടുക്കാൻ കഴിയുമല്ലോ. ഇല്ല, അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ മൊഴി ക്രൈംബ്രാഞ്ചിന് ബോധ്യമുണ്ടായിരുന്നു. ഷോൺ എന്തുകൊണ്ടാണ് ദിലീപ് ആവശ്യം നിരപരാധിയാണെന്ന് ഷോൺ ഇത്ര ഉറപ്പ്? എൻ്റെ ഒരൊറ്റ ഉത്തരവുള്ളൂ, ഞാനൊരു പെൺകുട്ടിയുടെ പിതാവാണ്. എൻ്റെ അമ്മായിച്ചിന് ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷം എന്നെ ഏറ്റവും അധികം എൻ്റെ അമ്മായിച്ചനെ അന്വേഷിച്ച വ്യക്തി ദിലീപാണ്. ആ ഒരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദിലീപ് അതിബുദ്ധിമാനായ ഒരു 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 നടൻ മാത്രമല്ല, അതിബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനും കൂടെയാണ്. അദ്ദേഹം ഒന്നേന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയ ആളാണ്. കേരളത്തിൽ കാശ്മീർ വിചാരിക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു ക്രൈം ചെയ്തതാണ്? എന്റെ മാത്രം, എന്റെ വ്യക്തിപരമായി ഷോൺ ജോർജിന്റെ മാത്രം ചിന്താഗതിയാണ് ബോധ്യമാണ്. പക്ഷെ താങ്കളുടെ പിതാവ് ഈ പറഞ്ഞ അതിജീവിതം എന്ത് വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് അവഹേളിച്ചു ഷോൺ. അതെത്തോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനെതിരെ അതിനെതിരെ എത്ര കേസുകൾ ഫയൽ ചെയ്തു? അതൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ പറയട്ടെ, എനിക്കതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഞാൻ ആ കൃത്യമായ ഉത്തരം ഇവിടെ നിന്ന് പറഞ്ഞ അടുത്ത കേസ് എനിക്കെതിരെ വരേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് എന്റെ പിതാവ് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളിലെ കാര്യങ്ങൾ ഞാൻ വ്യക്തമായി വൃത്തിയായിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാശ്മീർ പറഞ്ഞുതരാം. കേസിലെ വസ്തുക്കൾ അറിയാം. അതെ, അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞറിയാം. കേസ് കാരണം വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു 80% കാര്യങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അവമാനിച്ചതായി എനിക്കത് ഇനി അടുത്ത കേസ് കൊണ്ടുണ്ടാകും. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? ഷോൺ ജോർജ് അങ്ങനെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ട്. ഷോൺ ജോർജ് അങ്ങനെ വിശ്വസിക്കുന്നു. ആരാണ് എന്ന് വെച്ചാൽ അവരോട് പറയും. പറയില്ല. അറിയില്ല. കോടതിയുടെ പരിഗണനയല്ലേ? ഷാഷ്മി പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണനയല്ലേ? ഷോൺ അറിയാം. എനിക്കറിയാം. ഷോൺ ഇവിടെ ബി ജെ പിയിലേക്ക് പോയ നേതാക്കൾ ടോം വടക്കൻ അവിടെ കോൺഗ്രസിന്റെ ചാനലിലെ ദേശീയ മുഖമായി തിളങ്ങി നിന്ന സമയത്താണ് ടോം വടക്കൻ അങ്ങോട്ടേക്ക് പോകുന്നത്. എവിടെയാണെന്ന് അറിയില്ല, എനക്കില്ല മുഖം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഉറപ്പായും കേരളത്തെ ദേശീയതലത്തിൽ എവിടെ പോയെന്ന് അറിയില്ല. അൽഫോൺസ് കണ്ണന്താനം ഇവിടെ CPM പിന്തുണ MLA മനുഷ്യനാണ്, ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. DGP ജേക്കബ് തോമസ് വലിയ പ്രതീക്ഷയിൽ പോയതാണ്, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പോട്ടെ, മെട്രോമാൻ സാക്ഷി ഈ ശ്രീധൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പോയ ആളാണ്, BJP ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ മര്യാദരമായി പോകുമെന്നാണോ ചോദിക്കുന്നത്? ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് എവിടെയോ പറഞ്ഞു. തമോഹർത്തത്തിലേക്കാണ് PC ഷോണും പോകുന്നതെന്ന് ബോധ്യമുണ്ടോന്ന് ചോദ്യം. ഷോണിനോടുള്ള ഈ വലിയ കരുതലിന് എനിക്ക് അങ്ങേറ്റം കാശ്മീരോട് സന്തോഷവും സ്നേഹവും കടപ്പാടുമുണ്ട്. PC ജോർജ് പറഞ്ഞ 5 സീറ്റ് ചോദിക്കുന്നു BJP ഏതൊക്കെയാണെന്ന് അറിയോ ഷോണിന്? അദ്ദേഹത്തോട് എനിക്കറിയത്തില്ല. 5 സീറ്റ് എന്ന് ഉറപ്പിച്ച് പറയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഏതാണ്? തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട് അല്ലേ? 5 സീറ്റ് BJP ജയിക്കും. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞു? ഞാനൊരു സാധാ ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ, ഞാൻ ഇതിനൊക്കെ അഭിപ്രായം പറയാം. ഞാനാരാ ഇപ്പോൾ ഈ പാർട്ടിയുടെ ഇത്രയും കേരളം മുഴുവൻ ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ടേ പറയാറുള്ളൂ. എന്നോട് പേര് ചോദിക്കരുത്. പ്ലാത്തോട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട താങ്കളുടെ വളരെ അടുത്തറിയാവുന്ന ഒരു ബിന്ദു ഒരാൾ എൻ്റെ സുഹൃത്താണ്. സുഹൃത്ത് പറഞ്ഞു, ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചാച്ചനോടും
ഷോണിനോടും പറഞ്ഞതാണ് ഈ തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. എന്നോടാരും പറഞ്ഞിട്ടില്ല. ഷോൺ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് പി സി ജോർജ് ആണോ ഷോൺ ജോർജ് ആയിരിക്കും? ഒരു തീരുമാനമില്ല. പത്തനംതിട്ട എന്ന് പറയുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. സീറ്റ് കിട്ടിയാൽ മത്സരിക്കാം. സീറ്റ് കിട്ടിയാൽ പി സി ജോർജ് ആണ് മത്സരിക്കുന്നത്. ഒരു സീറ്റിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് ഇത് കേരള കോൺഗ്രസ് അല്ല, ഞങ്ങളൊരു ഒരു വലിയ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യ ഒട്ടിക്ക് അവർ സർവേയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു കരാറുകളും നമ്മൾ വെച്ചു സുതാര്യമായി ബി ജെ പിയിലൊക്കെ പോയത് പ്യൂണിന്റെ ജോലി കിട്ടിയാൽ ഞാൻ സ്വീകരിക്കുമെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. അതിന് കരുതില്ല. പി സി പറയണോ? കുറച്ച് അതിശയോക്തിപരമായി അദ്ദേഹം അത് പറയും. അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി നിങ്ങൾക്കെല്ലാം അറിയാം. ലയനത്തിന് ശേഷം ബി ജെ പിയിലോട് കയറാനുള്ള തീരുമാന ശേഷം അനിൽ അനന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്നെ മെസ്സേജ് ചെയ്തു. വിളിച്ചു, എന്താ പറയുന്നത്? ഒന്നുമില്ല, മിനിങ്ങാൻ നടന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷോൺ ജോർജിന്റെ വാദങ്ങൾ പൂർത്തിയാകുന്നു. ഇനി മറുവാദങ്ങൾ. അഡ്വക്കേറ്റ് പി എ പ്രജീവ്, ഇടതു സഹയാത്രയൻ, അഭിഭാഷകൻ, വെൽക്കം ശ്രീ പ്രജീവ്. പി എ പ്രജീവ്, ഇപ്പോ ഒരു മൂന്ന് നാൾ മുൻപ് മുതൽ ഇനിയിപ്പോ പി സി ജോർജിന്റെയും എന്താണ് കേരള ജനപക്ഷം സെക്യുലർ ഇപ്പോഴില്ല. പി സി ജോർജ് ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ്. ഷോൺ ജോർജ് നേതാവല്ല എന്ന് പറഞ്ഞാൽ പോലും നേതാവാണ്. എങ്ങനെയാകും അവരുടെ മുന്നോട്ടുള്ള ഇക്കാലം അത്രയും പി സി ജോർജിൻ്റെ രാഷ്ട്രീയ പ്രയാണം മൊത്തം കണ്ടുവന്നവർ കേരളമാണ്, മുന്നോട്ടുള്ള പ്രയാണം എന്തായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു ചിന്ത എന്താണ്? പി സി ജോർജിനെ കുറിച്ച് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1980 നിയമസഭയിലെത്തിയ കാലം തൊട്ട് പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയമായ അദ്ദേഹത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് വർഗീയവാദി ആകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിഘടനവാദി ആകണമെങ്കിൽ അങ്ങനെ, തീവ്രവാദ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അങ്ങനെ, ഏതായാലും എൻ്റെ കയ്യിൽ പവർ വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരേ സമയം ശ്ലാഘിക്കാനും അത് കഴിഞ്ഞാൽ ഉടൻ അവരെക്കുറിച്ച് എന്ത് അശ്ലീലം പറയാനും മടിയില്ലാത്ത, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ചുള്ള ഒരു അശ്ലീലപക്ഷ നേതാവാണ് പി സി ജോർജ് എന്ന് ഞാൻ പറയും. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ബി ജെ പിക്കാരനായി തീർന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉടൻ തന്നെ കുറച്ച് നാളിനകം തന്നെ വീണ്ടും ഈ ജനപക്ഷം സെക്കുലർ, അതിനകത്ത് ഏറ്റവും തമാശയുള്ള വാക്ക് സെക്കുലർ എന്നുള്ളതാണ്, ഈ സാഹചര്യത്തിൽ സെക്കുലർ എന്നുള്ളത് അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ ശ്ലാഘിക്കലുകളുമായി കേരളത്തിലെ പൊതുജനത്തിനെ വിഡ്ഢിയാക്കാൻ വേണ്ടി പി സി ജോർജ് ഇനിയും കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പുണ്ടോ ഇനി കേരള ജനപക്ഷം സെക്കുലർ പുനരുജ്ജീവിക്കില്ല? കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് വേറെ ആരും പിടി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം ഇനി പി സി ജോർജിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കിയത് കൊണ്ടാണോ കേരളത്തിലെ ജനങ്ങൾ മുൻപേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത്തെ തുടർഭരണം അദ്ദേഹത്തിന് കൊടുത്തത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്? ഷോൺ ജോർജ് ഇവിടെ പി സി ജോർജിനെ പോലെ അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നയാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന്റെ കടക്കൽ കത്തി വെൽക്കുന്ന പരാമർശമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 1996 ഒന്ന് പറഞ്ഞോട്ടെ, 1996 2001 2006 80 മുതലുള്ള ചരിത്രമുള്ള അദ്ദേഹം പറഞ്ഞത്, 96 2001 2006 നിങ്ങളുടെ മുന്നണിയുടെ എം എൽ എ ആയിരുന്നു അന്ന്. ഈ അഭിപ്രായം ഇല്ലായിരുന്നോ സഖാവിന്? അല്ല, അതാണല്ലോ. UDFന്റെ ഭാഗമായി വന്ന് നിന്നുകൊണ്ട് അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തു തന്നെ കെ കരുണാകരന്റെ തലയിൽ നാളികേരം ഉടച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയ്ക്കെതിരായി യോഗം ഉദ്ഘാടനം ചെയ്ത ആളാണ് പി സി ജോർജ്. ഇതേ പി സി ജോർജ് പിന്നീട് ചെയ്തത് എന്താണ്? ഉമ്മൻചാണ്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സോളാർ ആരോപണങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ മുറിയിൽ കൈലി ഉടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ ആളല്ലേ പി സി ജോർജ്? നിങ്ങൾ തകർത്തുകൾ
കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തർക്കും അറിയാം പി സി ജോർജിന്റെ ഓരോ വാക്കുകൾ. ഹിന്ദുമത സമ്മേളനത്തിൽ ഹാഷ്മി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹിന്ദുമത സമ്മേളനത്തിന്റെ വിഷ്വൽസ് ഹാഷ്മി ഇവിടെ കാണിച്ചു. ആ ഹിന്ദുമത സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ബാക്കി എന്താണ് ഹിന്ദുക്കളോട് പറയുന്നത്? നിങ്ങൾ ഓരോരുത്തരും 4 കുട്ടികളെയെങ്കിലും സൃഷ്ടിക്കണം. ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ഞാൻ ചോദിക്കട്ടെ, ഷോൺ ജോർജ് 4 കുട്ടികളെ സൃഷ്ടിക്കുമോ? ഒരുപടി മോളിലാണ്, എനിക്ക് 5 പിള്ളേരുടെ സമ്മതം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളോട് യോജിക്കില്ല. സങ്കുചിത മനോഭാവത്തോടു കൂടി ഇത്തരത്തിൽ സങ്കുചിത മനോഭാവത്തോടു കൂടിയുള്ള ആഹ്വാനങ്ങൾ നടത്തുന്ന പി സി ജോർജിന്റെ രാഷ്ട്രീയ നിലപാടിനെ വെറും ബാലിശമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഗീയവാദിയായ പി സി ജോർജിന്റെ മകൻ ഇവിടെ ഒരു ദുഃഖ പ്രകടനം നടത്തിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ മതപരിവർത്തനം നടത്തിയതിൽ ഷോൺ ജോർജിന്റെ ഒരു വല്ലാത്ത വേദന അദ്ദേഹം ഇവിടെ ഷോ ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ വേദന ഹിന്ദുവായ അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയതിൽ വന്ന വേദന അദ്ദേഹം പ്രകടിപ്പിക്കാൻ ബി ജെ പിയിൽ ചേർന്ന് 3-ാമത്തെ ദിവസം വേണ്ടി വന്നു. ഞാൻ ആദ്യമായി ഇത് പറയുന്ന ഇവിടെയല്ല, രാഹുൽ ഈശ്വറുമായി നടത്തിയ 2020 നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ. ഞാൻ രാഹുലുമായി നടത്തിയ ചർച്ചയിൽ 2018 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഉള്ള പ്രതികരണത്തിൻ്റെ ഇടയിൽ ഞാൻ അന്ന് ഞാൻ ഇന്നല്ല പറഞ്ഞു, ഞാൻ അന്നേ ഇത് അതിന് ബി ജെ പി കൂടിയ നിയമസഭയിൽ പോയി തുടങ്ങിയ കാലമാ. അതുകൊണ്ട് തന്നെ കറുപ്പിട്ട് നിയമസഭയിൽ പോയതിൽ നിയമസഭയിൽ പോയതിലും ശബരിമല വിഷയത്തിൽ പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിച്ചതിലും അഭിമാനിക്കുന്നു എന്ന് പറയാൻ ഒരു മടിയില്ല. ഷോർജിന്റെ പ്രശ്നം എന്താ പറയുക, ഇപ്പം ഷോൺ തന്നെ പറഞ്ഞു പി സി ജോർജ് പലതും ഔട്ട് സ്പോക്കൺ ആണെന്ന് ഷോൺ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഷോ ഇപ്പൊ പി സി ജോർജ് പറഞ്ഞു ഇപ്പം സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയുന്ന എല്ലാത്തിന്റെയും ഒരു പിതൃത്വം ഷോൺ ഏറ്റെടുക്കേണ്ടതില്ല. അതിന് അതിന്റെ വഴി അതിന്റെ പാപഭാരം ഷോൺ എടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ചോദ്യം അദ്ദേഹം എന്നെ കുറിച്ച് പറയട്ടെ, പി സി ജോർജിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന്. ഞാനാണുള്ളത്. അപ്പൊ പിതാവിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ പിതാവിനോട് പറയാ, എന്നെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളോട് ഇവിടെ രാഷ്ട്രീയത്തിലെയും ജീവിതത്തിലെയും റോൾ മോഡൽ പി സി ജോർജ് ആണ്. 100%. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിനോട് പി സി ജോർജിന്റെ നിലപാടുകളെ സംബന്ധിച്ച് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റുണ്ടോ? അദ്ദേഹം ഇല്ലാത്തൊരു വേദിയിൽ ഇപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ചോദ്യം എഴുതിക്കൊണ്ട് വന്നത് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിച്ചതിന്റെ 90% ചോദ്യം കാശ്മീർ ചോദിച്ചതാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുത്ത പിന്നെ അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? അച്ഛനും മോനും കൂടെ ഈ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. നിങ്ങള് റബ്ബർ കർഷകന്റെ താങ്ങുവില ഉയർത്താൻ പോലുള്ള ഒരു പദ്ധതി അതിനകത്തില്ല. നിങ്ങളെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ 2021 250 രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അത് ആവശ്യപ്പെട്ട നിങ്ങളുടെ മുന്നണിക്കാരനായ ഒരു പരസ്യമായിട്ട് ഒരു പി സി ജോർജ് ബി ജെ പി എത്തിന്റെ ഗുണം 10 ദിവസത്തിനകം റബ്ബർ കാർഷിക മേഖല ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ അതെന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റബ്ബർ കർഷക മേഖല 10 ദിവസത്തിനകം ജോർജ് ബി ജെ പിയിൽ പോയത് ആഗ്രഹമില്ലേ? ഇത് ഷോൺ ജോർജിന്റെ ഉറപ്പാണ്. കേരള സമൂഹത്തിന് കാലണയുടെ പ്രയോജനം ഈ പാർട്ടി കണ്ടോ? കാര്യം ചോദിച്ചേ, കേരള സമൂഹത്തിൽ കാലണയുടെ വിലയില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? ഈ ജനകീയ കോടതിയിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കേരള സമൂഹത്തിൽ ചോദിക്കണ്ടേ? 10 ദിവസത്തിനുള്ള റബ്ബർ കർഷകർക്ക് വേണ്ടി അത്ഭുതമായ തീരുമാനമുണ്ടാവും. അത്ഭുതമായ തീരുമാനമുണ്ടാവും. താങ്ങുവില കൂട്ടു. ഇത് ഞാൻ പറഞ്ഞില്ലേ, റബ്ബർ കർഷകർക്കായി വില കൂട്ടും. വില കൂടുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യം. ഇവിടെ ഇവിടെ ഷോൺ പറയാൻ 10 ദിവസം ഇപ്പൊ പാംപ്ലാനിയുമായി നടന്ന ചർച്ചകൾ നമുക്കറിയാം, അല്ലെങ്കിൽ റബ്ബർ വിലയെ ബന്ധപ്പെട്ട് സഭാ നേതൃത്വം ബി ജെ പി ആ ചർച്ചകൾ നമുക്കറിയാം. ജോർജും ഷോണും ബി ജെ പിയിലേക്ക് പോകുന്നു. ഷോൺ ആധികാരികമായി പറയുന്നു 10 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ്. തീരുമാനം 10 ദിവസം കൃത്യമായിട്ട് പറയും. തീരുമാനം ഉണ്ടാകുന്ന ഭയപ്പെടുന്നു സർ.
ഒരു ഭയവുമില്ല. അതുകൊണ്ടല്ലേ സിനിമയല്ലോ ആണോ ഏറ്റവും വലിയ ക്ലൈമാക്സിൽ മാത്രം വില്ലനെ കാണിക്കാനായിട്ട്? സി ബി ഐ ഡയറക്ടർ ഇപ്പൊ സിനിമയിലെ സസ്പെൻസ് ഒന്നും ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട നടജിയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങള് പീയൂഷ് ഗോയലിനെ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പീയൂഷ് ഗോയലിനെ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ, രാധാമോഹൻദാസ് അഗർവാൾ, പി സി ജോർജ്, എന്നോടൊപ്പം ജോർജ് ജോസഫ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ജോർജ് ജോസഫ്, ഞങ്ങൾ ഏറെക്കുറെ മുക്കാൽ മണിക്കൂർ ഞങ്ങളവിടെ വിവിധ വിഷയങ്ങൾ, ഒരു പറഞ്ഞപോലെ താങ്ങുവിലയുടെ വിഷയങ്ങൾ, അങ്ങനെ റബ്ബറിനെ കാർഷിക ഉൽപ്പന്നം വായിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമ്മളൊരു സംസ്ഥാനത്ത് നിന്ന് ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വിളയിൽ മാത്രം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് സംബന്ധിച്ചു. പിന്നെ എന്തു ചെയ്യാം അതിന്? ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ, കൊമേഴ്സ് സെക്രട്ടറി പ്രദീപ് സിംഗ് ഭാട്ടിയ, അദ്ദേഹത്തെയും പിന്നെ ഞാൻ ആ ഒരു കമ്മിറ്റിയിൽ വരണല്ലേ അദ്ദേഹത്തോട് സംസാരിക്കാൻ വിശദമായിട്ട് ഞാൻ മുക്കാൽ മണിക്കൂർ അദ്ദേഹമായിട്ട് കൊമേഴ്സ് സെക്രട്ടറിയായിട്ട് വിശദമായിട്ട് പോയി സംസാരിച്ചു. ഈ മിനിസ്റ്റർമാരെയും കൊമേഴ്സ് സെക്രട്ടറിയും കൂടെ എന്തു ചെയ്യാം റബ്ബർ കർഷകർക്ക് എന്ന് പഠിക്കാൻ ഇവരെ മൂന്ന് പേരെ ചുമതലപ്പെടുത്തിയിട്ടാണ്. ആ സമിതിയുടെ കാലാവധിയാണ് 10 ദിവസം പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് കൃത്യമായിട്ട് ആ സമിതിയുടെ ആലോചനകൾക്കപ്പുറത്ത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ലോക്സഭാ ഇലക്ഷന് 10 ദിവസമുള്ളൂ. ഇപ്പം ബഡ്ജറ്റ് കഴിഞ്ഞു പോയി. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകൾ. ജോർജും ഷോണും വെറുതെ അങ്ങ് ബി ജെ പി ചേർന്നാൽ ഒരു ഹോംവർക്ക് ഉണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. അല്ല, ഹോംവർക്ക് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആ ഹോംവർക്കിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞ ഉടനെയുള്ള പത്രസമ്മേളനത്തിൽ റബ്ബറിന്റെ താങ്ങുവില, ഏല കർഷകരുടെ സംരക്ഷണം, ഈ തരത്തിലുള്ള ഗീർവാണങ്ങൾ എല്ലാം കാച്ചിയത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് വീണ്ടും ഉണ്ടയില്ല വെടിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ നടക്കുന്ന ഈ ഹോംവർക്കിനിടെ ഒക്കെ നടക്കുന്നത് എന്തായാലും ഇന്നലെ അല്ലല്ലോ. ഇന്നലെ വെച്ച ബഡ്ജറ്റിൽ ഈ പറഞ്ഞ യാതൊരു പദ്ധതികളും ഇല്ല. ആ ഒരു സാമാന്യ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ആ ബഡ്ജറ്റിൽ വകയിരുത്താത്ത എന്ത് സംഗതി ഇനി ഈ 10 ദിവസത്തിനകം വകയിരുത്തുമെന്നായി പറയുന്നത്? ഉണ്ടയില്ല വെടിയല്ലേ ഇത്? ഞാൻ പറയുന്നത് പിന്നെ ഞാൻ കാണിച്ചു തന്നോളാം. അങ്ങനെ മതി, കാണിച്ചു തരൂ. ഈ കോൺഫിഡൻസ് ആണ്. ആയിക്കോട്ടെന്നേ, കാണിച്ചു തരട്ടെന്നേ. ഇവരെന്തല്ല ഇവിടെ കാണിച്ചെന്ന്? ഇപ്പൊ ഒരു ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തമാശ അച്ഛനും മോനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെറും 12% പോലും വോട്ടില്ലാത്ത ബി ജെ പിക്ക് 5 സീറ്റ് കിട്ടും എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ തമാശ അച്ഛനും മോനും കൂടെ. ഷോൺ ജോർജിന്റെ ആഗ്രഹം ഏറ്റവും, അതായത് ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി പറയുന്ന മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞു. ഷോൺ ആഗ്രഹം അല്ലെ ജയിക്കുമെന്നല്ല, അതിൽ നിന്ന് മാറി പറയുന്ന 5 മണ്ഡലങ്ങളിൽ എവിടെങ്കിലും 2ാം സ്ഥാനത്തെങ്കിലും ബി ജെ പിക്ക് വരാൻ പറ്റൂ? 2ാം സ്ഥാനത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഭാഗമായി പി സി ജോർജ് കെ സുരേന്ദ്രനെ അവിടെ പോയി നിന്ന് മത്സരിപ്പിച്ചു. ഷോൺ 2019 പത്തനംതിട്ട എന്ന് പറയുന്നത് ശബരിമല നേരിട്ട് ബാധിക്കുന്ന ഒരു മണ്ഡലത്തിൽ സുവർണാവസരം എന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞ, അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞ ആ വർഷം, ഞാൻ പറഞ്ഞില്ലേ സുരേന്ദ്രനെ സമാഹരിക്കാൻ കഴിഞ്ഞ പരമാവധി, ഞാൻ പറഞ്ഞത് കെ സുരേന്ദ്രന് സമാഹരിക്കാൻ കഴിഞ്ഞ ഏറ്റവും ടോപ്പ് പീക്ക് സമയത്ത് സമാഹരിക്കഴിഞ്ഞ പരമാവധി വോട്ട് അത്രയുമാണ്. വാദങ്ങൾ മറുവാദങ്ങൾ. ബി ജെ പിക്കാരനായിട്ടുള്ള ഷോൺ ജോർജിനോട് ഒരു രാഷ്ട്രീയ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയന്റെ ലാവലിൻ കേസ് സി ബി ഐ അന്വേഷിച്ച് എന്തൊക്കെയോ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം 3 കോടതികൾ തൂക്കി വാരി എറിഞ്ഞിട്ട് ഇപ്പോ അപ്പീല് പോയിരിക്കുന്ന ലാവലിൻ കേസ്, സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലുള്ള ലാവലിൻ കേസ് നിരവധി പ്രാവശ്യം മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും മോദിജിയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പറയുന്നത്. എന്താ ഷോൺ ജോർജിന്റെ അഭിപ്രായം? അങ്ങനെ അഭിപ്രായമുണ്ടോ ഷോൺ? ഈ കേസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂവിലും, അത് ലാവലിനായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല, എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. 2, നമ്മുടെ മറ്റേ മാസപ്പടിയല്ല, നമ്മുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം എനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരു വിഷയം സി എം ആറിലുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ കേസാണ്. അതിനകത്ത് ഏത് അഡ്ജസ്റ്റ്മെന്റുകൾ എവിടെ നടക്കുന്നില്ല എന്നും എനിക്ക് ബോധ്യമുണ്ട്. ഇനി ആ അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നാലും ഈ കേസ് എത്തിക്കാൻ പറ്റും എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടി ഇപ്പോൾ സി ബി ഐ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ 35-36 തവണ റെക്കോർഡിലേക്ക് പോവുകയാണ്. 38 തവണ
അപ്പോൾ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പദം മാറ്റിവെക്കുന്നത്? ഞാൻ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് എനിക്കറിയില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റും ബി ജെ പി ആയിട്ട് നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കൾ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണോ? അല്ല, അപ്പോ അതൊരു എനിക്കറിയില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കൾ പറയുന്നത് ഉണ്ടെന്നാണോ? ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ്, ഇദ്ദേഹത്തിന് ആർ എസ് എസിനെ കുറിച്ച് വലിയ പിടിയില്ലെന്നാ നേരത്തെ ഹാഷ്മി ചോദിച്ചപ്പോൾ പറഞ്ഞത്. ബി ജെ പി ആണോ, കേസരി ഏത് എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തായാലും ബി ജെ പി പോകുന്നതിന് മുമ്പ് ഈ വിചാരധാര എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് കേട്ട് കാണും. ഈ വിചാരധാരയിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് അവർ ഉറപ്പായി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചോദ്യം തന്നെയാണ് വിചാരധാരയിലെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത്. മണിപ്പൂരിലെ കലാപം ഈ സ്വതന്ത്രനായിട്ടാണല്ലോ മത്സരിച്ചത്, നിഷ്പക്ഷന്റെയും ബി ജെ പി കാരനല്ല. ഒരിക്കലുമില്ല, സ്വതന്ത്രനായിട്ടല്ല മത്സരിച്ച്, സെക്യുലറിന്റെ സ്ഥാനാർത്ഥിയായി ആപ്പിൾ ചിഹ്നത്തിലെ മത്സരിച്ച് എന്റെ പാർട്ടി ബി ജെ പി ലയിക്കുമ്പോൾ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് സീറ്റിൽ ചാഴികാടൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അദ്ദേഹം മുന്നണി മാറി, ഇപ്പം എൽ ഡി എഫിൽ നിന്ന് നിങ്ങളൊന്ന് രാജിവെച്ചു. അപ്പോൾ വാദങ്ങൾ പൂർത്തിയാവുന്നു, മറുവാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനി ജഡ്ജ്മെന്റ് സമയമാണ് സാർ, പ്ലീസ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജും അഡ്വക്കേറ്റ് പ്രജിയും രണ്ടാം പകുതിയിലാണ് ആവേശകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാനങ്ങൾ അല്ലെങ്കിൽ വളരെ വാശിയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോയത്. എന്തായാലും ഈ ആകെ ഒരു ഒരു ഇൻ ടോട്ടാലിറ്റി എന്ന് പറയാവുന്നത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നു. കാരണം വെച്ചാൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ഉള്ള ആശ്വാസ നടപടി സംബന്ധമായിട്ടുള്ള ഒരു തീരുമാനം 10 ദിവസത്തിനകം വരും എന്നാണ് ബി ജെ പി പ്രവേശത്തിന് ശേഷമുള്ള ഒരു മാറ്റമായിട്ട് അഡ്വക്കേറ്റ് ഷോർ ജോർജ് പറയുന്നത്. നമുക്ക് ആ 10 ദിവസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മര്യാദ. കാരണം വെച്ചാൽ അത് വരാൻ പോകുന്ന ഒരു ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രഖ്യാപനമായിട്ട് വരുന്നു. പിന്നീട് ഈ പറയുന്നത് പോലെ തന്നെ കാലികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഓൾമോസ്റ്റ് എല്ലാ വിഷയങ്ങളും വന്നു. പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ഈ പറയുന്നത് പോലെ തന്നെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഡ്വക്കേറ്റ് പിജി വന്ന് ആദ്യം തന്നെ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തത്. പിന്നെ ബി ജെ പി പ്രവേശം എന്നുള്ള കാര്യം. അപ്പോൾ ഈ ബി ജെ പി പ്രവേശത്തിന് ഉള്ള കാരണങ്ങൾ ആയിട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് പെട്ടെന്നൊരു ദിവസം എടുത്ത തീരുമാനമല്ല എന്നും പറയുന്നത് പോലെ തന്നെ ശബരിമല വിഷയത്തിൽ കെ സുരേന്ദ്രൻ്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ടുള്ള നിലപാട് അന്നേ എടുത്തതാണ് എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഈ പറയുന്ന ചുവടുമാറ്റത്തിന് സാധൂകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് മണിപ്പൂരാണ്. മണിപ്പൂരും ക്രൈസ്തവ സമൂഹവും അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറയുന്നത് എൻ്റെ പിന്നെ അതായത് എനിക്ക് ഇത് വിശദീകരിക്കാൻ യാതൊരു തരത്തിലുള്ള പ്രയാസവും നേരിടില്ല എന്നാണ്. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഈ തത്വ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ സ്ഥായിയായിട്ടുള്ള ശത്രുതയോ സ്ഥായിയായിട്ടുള്ള മിത്രതയോ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പ്രായോഗികം എന്ന വാക്ക് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അതാത് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻസിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ചുവടുമാറ്റത്തെ സ്വാധീകരിക്കുന്ന ഒരു പദമാണ് പ്രായോഗികം എന്നുള്ളത്. ആ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇതാണ് ഭേദം അല്ലെങ്കിൽ ഇതാണ് നല്ലത് എന്ന ഒരു തിരിച്ചറിവിലായിരിക്കണം സി പി സി ജോർജും ഷോൺ ജോർജുമെല്ലാം ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ളത് എന്നതാണ്. അത് അവരുടെ ന്യായീകരണങ്ങൾ ഈ പറയുന്ന പോലെ പൊതുസമൂഹത്തിന് സ്വീകരിക്കാം നിരാകരിക്കാം, അത് പൊതുസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ഈ പറയുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി ആയതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കണ്ടറിയേണ്ട ഒരു വിഷയമായിട്ട് തന്നെ നമുക്കത് ആ ഒരു രീതിയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് സർ. അപ്പോൾ പൊതുസമൂഹം അത്തരത്തിൽ തീരുമാനിക്കട്ടെ പി സി ജോർജിൻ്റെയും ഷോൺ ജോർജിയുടെയും പുതിയ പാർട്ടി പ്രവേശനത്തിൻ്റെ ഭാവി. എന്തായാലും ഷോൺ ജോർജ് ഇവിടെ ജീവിതം പറയുകയായിരുന്നു, രാഷ്ട്രീയം പറയുകയായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. ഐ എം ഗാലവനൈസ് സ്റ്റീൽ പൈപ്പ്, ജനകീയ കോടതി, ഗുഡ് ബൈ. We'll be right back.
പ്രായം തളർത്താത്ത പോരാട്ടങ്ങൾക്ക് ഉത്തരം നൽകാൻ ജനകീയ കോടതിയിൽ ഗ്രോവാസു. മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു കൊലപാതകങ്ങൾ എന്ന് വാസുടെ കരുതുന്നുണ്ട്. പിണറായി വിജയൻ മോദി സർക്കാരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിലപാടാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിപ്ലവ വഴികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. കോർപ്പറേറ്റുകളുടെ വഴിയിലാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് വേറെ തെളിവെന്തും വേണോ? അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് ആണോ മാവോയിസ്റ്റ് ആണോ? ഇത് രണ്ടും തമ്മിൽ എനിക്ക് തമ്മിൽ വ്യത്യാസമില്ല, നിങ്ങൾക്കാണ് അതിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അത് കേൾക്കാനാണ് ഞാൻ വന്നത്. നിന്റെ വിശ്വാസമാണ്, നിന്റെ വീക്ഷണമാണ് പറയുന്നത്.